ഇവനൊരു ചിരിയാൾ മയക്കിയിടുമോ, ഇവനൊരു ചിരിയാൾ ഞാൻ കഴുകണമെന്നോ? ഞാൻ എന്തിനാ കഴുകുന്നേ? വാരി വലിച്ച് തിന്നാ അറിയാമല്ലോ. പിന്നെ നിനക്ക് കുത്തിയിരുന്ന് കഴുകിയാലെന്താ? ഇന്ന് നീ തന്നെ കഴുകിട്ട് പളിക്കുടിച്ച് പോയാ മതി. എടാ, ആടും പശു ഒന്നും കഴുകാറില്ലല്ലോ, പോടാ. ചിലക്കാതര കടന്ന് കൊച്ചിന് കഴുകി കൊടുക്കോ ഇല്ലയോ? നിങ്ങളൊന്നും പറയണ്ട, എന്നാ നിങ്ങൾ അങ്ങോട്ട് കഴുകി കൊടുക്ക്. മുത്തശ്ശി കഴുകിത്തരണ്ട അച്ഛാ, വൃത്തിയായിട്ട് കഴുകില്ല. എനിക്ക് അച്ഛൻ തന്നെ കഴുകി തന്നാ മതി. അച്ഛന്റെ സ്വഭാവം തന്നെയാടോ നിനക്ക്? 6 വയസ്സ് മുതലേ നിന്റെ അച്ഛന് ഞാനാടാ കഴുകി കൊടുത്തോണ്ടിരുന്നേ. നല്ല അച്ഛനും നല്ല മോനും. മരുമാടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. ഈ വയസ്സാം കാലത്ത് വല്ല കാശിരാമേശ്വരത്ത് പോയി ഭജന ഇരിക്കാന്ന് കരുതിയ ജീവിതാവസാനം വരെ അച്ഛനും മോനും ഞാൻ തന്നെ ജോലി ചെയ്ത് കൊടുക്കണം. അല്ലേ എന്റെ വിധി? മര്യാദക്ക് കഴിയില്ലെങ്കിലേ ചന്തിക്കിട്ട് 2.5 തരും. എടാ ഗിരി, ഇനിയും കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാ കഴിയുന്നേ? മൊലാളി മൊലാളിയായിരുന്നു. വീട്ടിലാ മൊലാളി. ഓഹോ, വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാനാണ് ഞാൻ ശമ്പളം തരുന്നത്. അല്ല മൊലാളി, ഞാനിപ്പ ഇറങ്ങ, ഞാനിപ്പ വരുവാ. 10 മിനിറ്റിനുള്ളിൽ കട തുറന്നില്ലെങ്കിൽ ചന്തിക്കിട്ട് 4 പെടപടക്ക്. ശരി മൊലാളി, ശരി മൊലാളി. കഴുകിത്താ. എടാ, അവനെ ഒന്ന് കഴുകി പറഞ്ഞയക്കടാ. സ്കൂളിൽ പോ, ലേറ്റായി, കഴുകി കൊടുക്കച്ചാ. ഇന്ന് ലേറ്റാവും. എന്താ ഹരി, സുഖാണോ? വൈകുന്നേരം ഞാൻ നേരത്തെ വരാം, നമുക്ക് സിനിമയ്ക്ക് പോകേണ്ടതാണ്. ആ ശരി, ആയിക്കോട്ടെ.
എന്താ പതരയാലോ? എത്ര മണിക്ക് വരണ്ടേ? ഒമ്പതരക്ക് വരണം. എന്നാ പിന്നെ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. നാളെ ഞാൻ അങ്ങനെ ചെയ്താ പോരെ? പെട്ടെന്ന് എടുത്തു തന്നാ കൊള്ളായിരുന്നു. കൈ വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, തല വേദനിക്കുന്നു, ഉറക്കാണേ തീരെ ഇല്ല. നന്നായിട്ട് ഉറക്കം വരുന്ന വല്ല മരുന്നു ഉണ്ടെങ്കിൽ താ മോനെ. ഇത് കഴിച്ചാ മതി, പിന്നെ കണ്ണു തുറക്കത്തേ ഇല്ല. നീ നന്നായി വരും എന്റെ പൊന്നു മോനെ. പറഞ്ഞു പറഞ്ഞു എന്താ വേണ്ടേ? എനിക്ക് അത് കുട്ടി പറഞ്ഞു കേട്ടോ. അത് പിന്നെ ഓ മനസ്സിലായി മനസ്സിലായി കേട്ടാ മനസ്സിലായി. ഹലോ, ആരാ? ഇതല്ലേ ചോദിച്ചേ? ഞാൻ കാവ്യ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? അയ്യോ, ഇന്ന് പറ്റില്ലടാ എനിക്ക്. പിന്നെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു 100 രൂപയെങ്കിലും തരണേ. അതെ, കുറച്ചു നേരം കടന്നു നോക്കും, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ഇപ്പൊ അല്ലടാ നീ വന്നേ. മൂത്രം വരുമെന്ന് തോന്നിയാ പിടിച്ചെടുത്താൻ പറ്റുമോ? എപ്പൊ വരും ഇതിലെ വരും എന്നൊക്കെ ആർക്കറിയാം. പോയിട്ട് വാടാ. എത്ര മണിക്കാ കട തുറന്നത്? 10:30. എത്ര മണിക്ക് കട തുറക്കണം? 9:00. അല്ല, ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തുറന്നാ മതിയായിരുന്നല്ലോ. അതവിടെ നിൽക്കട്ടെ. ഹരി എന്ന് പേരുള്ള ഒരു മാന്യ വ്യക്തി അവിടെ, അവനൊന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലേ? ചേട്ടാ, അവൻ നേരത്തെ വന്നായിരുന്നു. വന്നെന്നോ? എന്നിട്ട് അവിടെ ആളെ കാണുന്നില്ല? അവനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെന്റെ ടേബിളോ അതോ നിന്റെ വീട്ടിലെ ചവറ്റുകൊട്ടയോ? എന്തൊരഴുക്കാ ഇത്! എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയോ മലയാളി? ചേട്ടാ, നമ്മുടെ കടം നമ്മളല്ലേ വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ മലയാളി പറഞ്ഞ? ശരിയല്ലേ? അയ്യോ, നാളെ തൊട്ട് വൈകി വന്നാലുണ്ടല്ലോ അടി, നിനക്കായിരിക്കും കിട്ടുക. അത് ഞാൻ തന്നെ മേടിക്കണം. മനസ്സിൽ ഒരുത്തന്റെ വിചാരം മമ്മൂട്ടിയാണെന്ന് മറ്റവന്റെ വിചാരം മോഹൻലാലാണെന്നു. ഇയാടെ വർത്താനം കേട്ട ഇയാള് ദുൽഖർ സൽമാനാണ്. എടാ ഹരി, എന്തോ ഒരേ ഒരു മസാല ദോശയും ഒരേ ഒരു ചായയും മേടിച്ചോണ്ട് വാ. പോടാ, പോകാം മുതലാളി. ഒരു ചായ, ഒരു മസാല ദോശ, ഒരു മസാല ദോശ, ഒരു ചായ, ഒരു മസാല ദോശ, ഒരു ചായ, ഒരു മസാല ദോശ. എന്താ ഈ ഭാഗത്തൊക്കെ? ഇയാൾക്കെന്താ ചെവി കേക്കില്ലേ? ചേച്ചി ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ചേച്ചിനെ നന്നായിട്ട് അറിയാമോ? എനിക്കും അറിയാം. ശരി, വൈകിട്ട് ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നേക്കെന്ന് പറഞ്ഞേക്ക. അവിടെ നിക്ക്. എട പേരെന്താ? എടോ എട പേരെന്താന്ന്? സുരേഖ. എന്നാ ചെല്ല. എന്താ എന്താടാ കിടന്ന് പരുങ്ങുന്നേ? മസാല ദോശ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. അയ്യോ, മസാല ദോശ മേടിക്കാൻ പറഞ്ഞു മുതലാളി. മുതലാളി, ദേ താക്കോല്. നാളെയെങ്കിലും നേരത്തെ വരണം. മുതലാളി, ഇന്ന് എനിക്ക് ശമ്പളം തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് മാത്രം കൃത്യമായിട്ട് ഓർത്ത് ചോദിക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അല്ല മുതലാളി, ഇത് 5,000 അല്ലേ ഉള്ളൂ, എനിക്ക് 6,000. കൃത്യസമയത്ത് വന്ന് കട തുറക്കുമല്ലോ അവന്. നിനക്കല്ല, വൈകി വരുന്ന ഓരോ ദിവസവും 100 രൂപ വെച്ച് കട്ടാവും. ഇനിയെങ്കിലും നേരം വണ്ണം വന്ന് കട തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ശമ്പളം തന്നെ കിട്ടില്ല. മുതലാളി, ചേട്ടൻ പറഞ്ഞു. അല്ല, എനിക്കും ശമ്പളത്തിന്റെ കാര്യം. എണ്ണി നോക്കുമായിരിക്കും അല്ലേ, ശമ്പളം മുഴുവൻ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണോ? നിന്റെ ശമ്പളം കട്ട് ചെയ്താലുണ്ടല്ലോ, തല കറങ്ങി അപ്പൊ തന്നെ താഴെ വീഴും. ഓർമ്മയിരിക്കട്ടെ, നാളെ തൊട്ട് മര്യാദക്ക് സമയത്തിന് വന്ന് കട തുറക്കണം. സമയത്ത് വന്നില്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ടാവും. രാവിലെ വന്ന് കട തുറന്നോണം. ഗുഡ് നൈറ്റ് മുതലാളി. എടാ ഹരി,
ആറായിരം തരേണ്ട കൊടുത്ത് അയ്യായിരം തന്നെ ഞാൻ എങ്ങനെയാടാ കുടുംബം പോറ്റുന്നത്? ശരിയേട്ടാ, ചേട്ടന് ഒരുപാട് ചെലവുണ്ട്. നേരെ പോയി അയാൾ ശമ്പളം തരുന്നുണ്ടോ? ഇന്ന് ഡേറ്റ് 15 ആയി. എടാ, 15-ാം തീയതി ശമ്പളം കിട്ടിയാൽ നമ്മൾ എങ്ങനെ കുടുംബം പോറ്റാനാ? ആലോചിക്കുമ്പോൾ വട്ടു പിടിക്കുക. അല്ല, അതുപോട്ടെ, നിങ്ങൾക്ക് രാവിലെ വന്ന് കട തുറന്നാൽ എന്താ? അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക വീട്ടില്? നീ കല്യാണം കഴിച്ചു നോക്ക്, അപ്പം അറിയാം. രാവിലെ പിള്ളേരെ എഴുന്നേൽപ്പിക്കണം, അപ്പയിടിപ്പിക്കണം, കഴുകണം, കുളിപ്പിക്കണം, പിന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, പിന്നെ സ്കൂളിൽ കൊണ്ടുവിടണം. ഇതൊക്കെ കഴിഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരാൻ. നീ ഒറ്റത്തടിയല്ലേ? അതൊക്കെ ശരിയാണ്. ഇയാള് തരുന്ന 4000 കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 6 മാസമായി നാട്ടിൽ വന്നതിന് ശേഷം എന്തൊരു കഷ്ടപ്പെടാൻ. 6 മാസമല്ലേ ആയുള്ളൂ, 4 വർഷമായിട്ട് ഞാൻ ഇതേപോലെ കഷ്ടപ്പെടുക. 10 പൈസയ്ക്ക് പ്രയോജനമില്ല. അല്ലേട്ടാ, ചേട്ടനപ്പോ എത്രയായിരുന്നു ശമ്പളം? 5000. ഇപ്പോഴും അതന്നെയല്ലേ വാങ്ങുന്നേ? എടാ, അതിനെ കുറിച്ചല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്, നിനക്കെന്നാ ചെവിയേക്കല്ലേ ചേട്ടാ? എന്താ 11 മണിക്കുള്ള ഷോ ആണോ? അയ്യോ, അത് പറ്റില്ല, പറയുന്ന കേക്ക് മനസ്സിലാക്കേ പ്ലീസ്. ഓക്കെ, ഞാൻ വരാം. അതെ, 100 രൂപ കടയിൽ നോക്കി. ഞാനിപ്പോ നീ ഇപ്പല്ലേ വന്നേ? ആ പെണ്ണ് തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്, കൂടെ ആരുമില്ല. ആ പരിസരത്ത് ഒരു വീട് പോലും ഇല്ല. വീട് ഏത് ഭാഗത്തായിട്ട് വരും? ആ പൊട്ടക്കുളത്തിന്റെ അടുത്താണ്. ഒരു ഓടയൊക്കെ ഇല്ലേ അവിടെ? ആ ഓടയിലെ നാറ്റം ഇവിടെ വരെ ഉണ്ടല്ലോ. അതാ ഓടയിലെ നാറ്റം ഏട്ടാ, ചേട്ടൻ കഴിക്കുന്ന സാമ്പാറിന്റെ 3 ദിവസം മുന്നേ വെച്ച സാധനം ഇത്. നീ അങ്ങോട്ട് മാറ്. എന്തായാലും ഇങ്ങോട്ട് മാറ, ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് കണ്ടേ. എന്റെ കെട്ടികൾ ഓടിപ്പോയതിനു ശേഷം ഇതുപോലത്തെ ഒരു സീൻ ആദ്യമായിട്ടാണ് കാണത്തെ. നിങ്ങളുടെ കെട്ടികൾ എന്താ ഓടിപ്പോയോ? അതെടാ, പോയപ്പോ കത്തുവല്ല എഴുതി വെച്ചിട്ടാണോ പോയേ? ഒന്നും എഴുതാതല്ലേടാ പോയത്. ഒന്നും എഴുതാൻ പോലും സമയം കിട്ടില്ലെന്നാണോ പറയുന്നേ? ഡാ, എന്റെ കെട്ടികൾ ഓടിപ്പോയത് ഓർത്തിട്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. നീ എന്തിനാടാ വിഷമിക്കുന്നേ? അങ്ങോട്ട് നോക്കണം, അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നേന്ന്. നമ്മളൊക്കെ ജനിച്ചത് തന്നെ ഭൂമിക്ക് ഭാരമാണ്. നമ്മളെന്ന് വെച്ചാൽ എന്നെ എന്തിനാ ചേർക്കുന്നത്? എന്റെ ജീവിതം നല്ല അടിപൊളിയായിട്ടാ പോകുന്നത്. അതുപോട്ടെ, നിങ്ങൾക്ക് ഈ വയസ്സിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ എപ്പോഴേ തീർന്നു ചേട്ടാ, അവരുടെ നല്ല കാലം. നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടടി. ചുമ്മാ ഒരുപാട് വലിയ സാധനം എടുക്കാതെ ചാക്കിനകത്ത് കൊള്ളുന്ന പോലെ ചെറിയ സാധനം എടുക്ക. ശരി ശരി. ചേട്ടാ, ചേട്ടാ, അയ്യോ, എന്നാടാ ദേ കാശ്? കാശോ, എത്രയുണ്ടടാ? 5000 രൂപ ചേട്ടാ. നമ്മളെ 1 മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് 1 ദിവസം കൊണ്ടല്ലേ അവൾ ഉണ്ടാക്കിയത്, കണ്ടില്ലേ? എടാ, ഇങ്ങനെ സമ്പാദിക്കണമെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം. ആ കാശ് അവിടെ തന്നെ വെച്ചേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞു? എടാ, ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതെ പോയാ പോലീസിൽ ആരും കംപ്ലൈന്റ് കൊടുക്കില്ല. എന്നാ കാശ് കാണാതെ പോയാ ഉടനെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുമെടാ. അതുകൊണ്ട് നീ ആ എടുത്തിവിടെ തന്നെ വെച്ചേക്ക്. ശരി ശരി, ഇവിടെ തന്നെ വെച്ചേക്കാം. ആ, അവിടെ ഇരിക്കുന്ന മണി എടുക്ക്. നീ അതടിക്കാതെ ചാക്കിലോട്ടിട്ട് അത് ഗോപാലേട്ടന്റെ കടയിൽ 7 രൂപയ്ക്ക് എടുത്തോളും. പട്ട് സാരികൾ, പട്ടിന്റെ പാവാടകൾ, പട്ടിന്റെ ജെട്ടികൾ, പഴയ സാധനങ്ങളും എടുക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാ പഴയ സാധനങ്ങളും എടുക്കുന്നതാണ്. വരൂ വരൂ, എല്ലാവരും ഓടി വരൂ. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. പഴയ പട്ടുപാവാടകൾ.
പഴയ പട്ടുസാരികൾ പട്ടുപാവാടകൾ. എടാ എല്ലാ ബോക്സും എടുക്കാതെ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ഈ സാധനം കണ്ടില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാറില്ല. എന്തേ പറയുന്നത്? വേഗം എടുത്ത് വെക്ക്. ഓണം പ്രമാണിച്ച് വമ്പിച്ച് വിലക്കുറവേ. വാങ്ങുവിൻ വാങ്ങുവിൻ വാങ്ങുവിച്ച് വിലക്കുറവ്. അല്ല, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി വന്നിട്ടുണ്ടല്ലോ, അതാരാ? എന്റെ ഒരു അകന്ന ബന്ധുവാ. അതവിടെ നിൽക്കട്ടെ, എന്താ ചോദിക്കുക? ഒന്നുമല്ല, ഇന്നലെ വഴി വെച്ച് കണ്ട്, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളു. അവളൊരു നാട്ടുമ്പുറത്തോരിയാ. അവളുടെ ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത ടൈപ്പാ. അവരെല്ലാരും പടയെടുത്ത് വന്നാ നിന്റെ അവയവങ്ങളൊന്നും യഥാസ്ഥാനത്തിണ്ടാവില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം നോക്കണ്ട. ചുമ്മാ ചോദിച്ചേ ഉള്ളു, അല്ല നമ്മൾ എന്ത് ചെയ്യാനാ അല്ലേ? മുതലാളി, എന്താ മുതലാളിയുടെ ഫാമിലി തേക്കുന്ന പേസ്റ്റിനകത്ത് ഉപ്പുണ്ടോ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അല്ല, ഇതിനകത്ത് ഉപ്പുണ്ട്, ഇത് നല്ല പേസ്റ്റാണ്. എന്റെ ഫാമിലി പല്ല് തേച്ചാൽ എന്താ തേച്ചില്ലെങ്കിലും? നീ നിന്റെ പണി നോക്കടാ, ശമ്പളം കേട്ടോ പറഞ്ഞേക്കാം. അല്ല മുതലാളി, ലിസ്റ്റില് 10 പാക്കിങ്ങില് 9 കാണുന്നുള്ളോ. ശരിക്കും എണ്ണി നോക്കടാ, 3 3 3 3 9 ഉള്ളെന്ന്. പാക്കിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് കണ്ടില്ലേ മുതലാളി? എങ്ങനെയൊക്കെ ചതിക്കുന്നല്ലേ നമ്മളെ. ഭയങ്കര കള്ളത്തരമാണെന്ന്. എല്ലാ നാടും ഇനി ഒന്നായി മാറുന്നേ, എല്ലാ വീടും ഇനി സ്വന്തം വീടായേ. ഹേയ് കണ്ണാൽ തമ്മിൽ ചൊല്ലും കാര്യം, കണ്ടാലയ്യോ മോഹം തോന്നും. വേണ്ടേ വേണ്ട ഈ ലോകം കാണും കാട്ടും കോണങ്ങൾ, ഫാഷൻ ഉലകമെല്ലാം മാറ്റും സീസൺ മാച്ചോ പെട്ടെന്ന്. ഞാൻ ഫാമിലി ആയിട്ട് പളനിക്ക് പോവാ, വരാൻ 2 എടുക്കും. അതുവരെ കട നേരം വേണം നോക്കണം. കടയിൽ പൈസയോ സാധനങ്ങളോ മറ്റോ കുറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ. പെട്ടിയിൽ നിന്ന് 5000 എടുത്തിട്ടുണ്ട്, എഴുതി വെച്ചേക്കണം. മുതലാളി, ഞങ്ങൾക്കും കൂടി ചേർത്തൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ശ്രമിച്ചു നോക്കാം. അതുപോലെ മുതലാളി, നിനക്കെന്താ വേണ്ട? പ്രസാദം കൊണ്ടുവരാൻ മറക്കല്ലേ കേട്ടാ. ആ വാങ്ങിച്ചോണ്ട് വരാം, ശമ്പളത്തിൽ നിന്ന് പിടിക്കും.
തലവേദന മാറി കിട്ടി. തലവേദനക്കുള്ള മരുന്ന് തന്നേ. ഡോ തലവേദനക്കൊന്നും മരുന്നില്ല, താൻ പോടും. എന്നാ വയറുവേദനക്കുള്ള തന്നേ? എടോ വയറുവേദനക്കാണെങ്കിൽ ബാറിപ്പോ രണ്ടെണ്ണം അടിച്ചാൽ മതി, മാറിക്കോളൂ. എന്നാ തലവേദനയ്ക്കും കുളിയില്ല, വയറുവേദനയ്ക്കും കുളിയില്ല, പിന്നെന്തിനാ മെഡിക്കൽ സ്റ്റോർ? ഏ ചുമ്മാ ഒരു രസത്തിന്, തനിക്ക് ഇവിടെ മരുന്നൊന്നുമില്ല, താൻ പോടോ. ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിനെന്തേലും മരുന്നുണ്ടാവോ ചേട്ടാ? ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലടാ, വിളിച്ചു കൂവി വിൽക്കുന്നത് കാണാം, ഒരെണ്ണം മതിയാകും, നിന്റെ ജീവിതം മാറിപ്പോവും. എടാ വാടാ, വേറെ വല്ല കടയിലും പോകാം, ആണവില്ലാത്ത മരുന്നോട് ഒന്നും ചോദിക്കാൻ വന്ന നമ്മളെ വേണം. ചേട്ടാ ഈ ലോകത്തില് വെള്ളം അടിക്കുന്ന സമയത്ത് സൈഡ് ഡിഷ് ആയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ചേട്ടൻ മാത്രമേ ഉള്ളൂ. അനിയ ഇത് സ്ട്രോബെറി ഫ്ലേവറാ, ഇത് കണ്ടോ നീ? ഇതൊക്കെ യൂസ് ചെയ്തിട്ട് 4 വർഷമായി. കമ്പനി സാധനം 1 2 3. ചേട്ടാ എന്തിനാ ആകാശന്റെ തലയിൽ ഏത് സമയം നമ്മുടെ മെക്കെട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നെ? അതിരിക്കട്ടെ, പണിക്കാരോട് അയാൾക്കൊരു ബഹുമാനവും ഇല്ലടാ. ഏ അതല്ല ചേട്ടാ, അവന്റെ തലക്കകത്ത് ബുദ്ധിയില്ലാന്ന്. അവന്റെ തലക്കകത്തൊന്നുമില്ലെന്ന്. പഞ്ചാമൃതത്തിന് വേണ്ടി കാശി ചോദിച്ചെന്ന് ഇന്ന് ഞാൻ അവന്റെ വീട്ടിൽ. ഇവിടെ ഒരുപാടുണ്ടല്ലോ വേൾഡ് കപ്പ്, ചാക്കിലോട് തട്ടിയാ. ഇവനെന്തോ ഈ കാറ് തുപ്പിക്കൊണ്ടിരിക്കുന്നേ. ഏയ് എടാടാടാടാ, വന്ന ജോലി നോക്ക്, നേരം വിളക്കാൻ പോകുന്നു. നിന്നോടല്ലേ പറഞ്ഞു എഴുന്നേക്കാൻ, കമ ഓൺ. വേറെന്താ ഇവിടെ കോപ്പിയോ? എന്നാ ഒന്ന് നോക്കാം, ഓരോ ഡോസ് വിട്ടിട്ട് തന്നെ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കുടിക്കാം. അകത്ത് കേറി ഉടനെ വാതിൽ കുറ്റിയിട്ടോ. ആ നമുക്ക് പോവാം. കുറച്ച് വെള്ളം വേണം. ഇല്ല. എന്നാ ഒരു ചായ? പാലില്ല. ചീര ചീരേ, പച്ച ചീരേ, നല്ല നാടൻ ചീരേ, ചീര ചീരേ, ചീരേ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ഹലോ, ശരി വരാം ഞാൻ. ഹാ
ചായ്ക്കടാ കാതോരമായി നിന്റെ കിന്നാരവും പതിവായി ഇന്നൊരാ വഴി കല്ലു കെട്ടിപ്പൂട്ടിയോ. നാശപിടിച്ചവനെ നാശപിടിച്ചവനെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറന്നല്ലോ. നാടായ നാട് മുഴുവനും തേടി ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുത്തത് അവളെയും കളഞ്ഞേച്ച് വന്ന് ഇതിനകത്ത് കുത്തിയിരിക്കുന്നല്ലോ. ഈശ്വര, പുറത്തിറങ്ങി എനിക്ക് നാണക്കേടാകുക. എടാ, നീ എവിടെ കേറി ഇരിക്കുകയാണ്? നിന്റെ ജീവിതം തുലച്ചിട്ടിങ്ങനെ നടക്കുകയാണോ? ഇതെവിടുന്ന? അവള് പോയിട്ട് ഇപ്പൊ 4 വർഷമായില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്താ, എനിക്കെന്തോ തുണി വാങ്ങാൻ പോയതുപോലെയല്ലേ നിന്റെ വർത്താനം? ആ തുണിക്കടക്കാരന്റെ കൂടെ ഓടിപ്പോയെന്ന് പറയടാ. രണ്ട് സുന്ദരിക്കുട്ടന്മാരെയല്ലേ എനിക്ക് പെറ്റു തന്നിട്ട് അവളെ ഓടിപ്പോയത്? നാശം പിടിച്ചവള്, ഒരിക്കലും ഗുണം പിടിക്കാത്തവള്. ദോശറാണി, എന്താ ഇത്? നിന്റെ ഈ ദോശ അമാവാസിയിൽ ഇരുട്ട് പോലെ കറുത്തു പോയല്ലോ. ഇതിങ്ങനെ കരിഞ്ഞു പോയത് നിന്റെ കണ്ണി കണ്ടില്ലേ? എന്താ, കീറിയ ബ്ലൗസ് കണ്ടില്ലേ? എന്റെ കീറിയ സാരി നിങ്ങൾ കണ്ടില്ലേ? കണ്ടിട്ട് കാണാത്ത പോലെ നടക്കല്ലായിരുന്നോ? മിണ്ടാതിരുന്ന് കഴിച്ചോണം. അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടുതരാം. എന്റെ മോൻ ഒന്നും കഴിക്കാതെ കണ്ടില്ലേ കരഞ്ഞോണ്ട് വെച്ചെന്ന് പോന്നെ? നീ സമയാ സമയത്ത് വെച്ച് പുഴുകി തിന്നെ എന്റെ ഉടുക്കാതിരിക്കുന്നുണ്ടോ തള്ളേ? 1 വർഷമായിട്ട് ഞാൻ ഈ സാരി തന്നെ ഉടുത്തോണ്ടിരിക്കുന്നേ. ഒരു ബ്ലൗസ് വാങ്ങിത്തരാൻ വക്കില്ലാത്ത നിങ്ങളുടെ മകന് ഈ കരിഞ്ഞു പുകഞ്ഞ ദോശ തന്നെ അധികമാ. നിങ്ങളുടെ മകനെ കെട്ടി നേരത്തുണ്ടല്ലോ. ആ ജൗളിക്കട സുബ്രഹ്മണ്യത്തിനെ കെട്ടിയിരുന്നെങ്കിലേ ദിവസം ഒരു സാരി ഉടുത്തെനിക്ക് ഭംഗി നോക്കാൻ വരുന്നു. നാശം പിടിച്ചു നിങ്ങള്. എങ്ങനെങ്കിലും തുറക്കുന്ന ഒരു താക്കൂർ ചേട്ടാ, പെട്ടിട്ടോ ഞാൻ വേഗം വാ ചേട്ടാ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തല്ലി കൊല്ലും ചേട്ടാ. ഈ ഇവിടെ വെക്കാം. എവിടെ താക്കോലും? ഇന്നത്തെ താക്കോലും ഒന്ന് വേഗം തുറക്കുക ചേട്ടാ. അറിയാരിങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞു. മറന്നുപോയ ചേട്ടാ, ഇപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പുറത്തെ. ചേട്ടാ ചേട്ടൻ ദൈവം തന്നെ ചേട്ടാ, എന്റെ ജീവിതം തന്നെ രക്ഷിക്കട്ടെ. ഈ ഏരിയയിൽ എന്റെ കൈ കൊണ്ട് തുറക്കാൻ പറ്റാത്ത പൂട്ടേ ഇല്ലടാ. കേട്ടോ, നീ പോയി പണി നോക്ക്. ഇവനെന്തിനാ പുറത്തേക്ക് ഓടുന്നു? ഈ കടക്ക് ഇത്രയും ഓണേഴ്സ്, പാർട്ട്നർഷിപ്പ് ബോയ്, ഇതിന്റെ പാർട്ട്നേഴ്സ് എല്ലാം ബോക്സ് എടുത്തുണ്ട് പായുന്നു. ഇവന്മാരി റോഡ് സൈഡ് ഇട്ട് വിൽക്കാനുള്ള പ്ലാനാണോ? സൈക്കിള് മറന്നു വെച്ചിട്ട് പോവാണോ? ഇവനെന്തിനാ അവന്റെ കടയിൽ പെട്ടിയെടുത്തുണ്ട് ഓടുന്നു? ഓ, കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ, ഈ കടയിൽ ആരും ഇല്ലേ? അപ്പൊ അവന്മാര് കള്ളന്മാരായിരുന്നു. അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടു തരാം. എനിക്കറിയാം തനിക്കൊന്നും അറിയില്ലെന്ന്. അധികം വൈകാതെ ആ കള്ളന്മാരെ ഞാൻ പിടിച്ചോളാം. പിടിക്കണം മാഡം, പിടിക്കണം. ആ കള്ളന്മാരും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതെ മാഡം, അതെ. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. എന്താ മാഡം? ആ സാരി നിന്റെ കയ്യിൽ എങ്ങനെയാടാ വന്നേ? സാരി കീറി മാഡം. റോജാറാണിയുടെ ദോശ കരിഞ്ഞു പോയി മാഡം. അങ്ങനെ പുതിയ സാരി കൈ വന്ന്. ശരി, എന്തോ അബദ്ധം പറ്റിപ്പോയതായിരിക്കും. അത് വിട്, ഒപ്പിട്ടിട്ടേ സ്ഥലം വിടാൻ നോക്ക്.
മേഡം, മേഡം തമാശ പറഞ്ഞാ അയാൾ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടാ, പോവാൻ നോക്ക്. ഇല്ല മേഡം, ഇവിടുന്ന് നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടിട്ടേ പുറയിൽ നിന്നാണ് എൻകൗണ്ടർ ചെയ്യുമെന്ന് പേടിയുണ്ട് മേഡം. എൻകൗണ്ടർ? അതെ മേഡം. നിന്നെ സീരിയൽ ഒരുപാട് കാണാറുണ്ടല്ലേ. എടാ, നിന്നെയൊക്കെ എൻകൗണ്ടർ ചെയ്ത എൻകൗണ്ടറിന് തന്നെയാ മാനക്കേട്. സ്വന്തം ഭർത്താവ് പോലീസ് ഇതടിയും വാങ്ങി ഇവിടെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ. അവക്ക് എന്താ എന്ത് പറ്റിയെന്നൊന്ന് ചോദിച്ചുകൂടെ? നാശം പിടിച്ചവള്. അവക്ക് തിന്നണം, കുടിക്കണം, കിടക്കണം, അല്ലാതെ ഒരു വിചാരവും ഇല്ല. നമ്മളെ കൊണ്ട് ഇതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെങ്ങനെയാ ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നേ? ഏ, ഇതെന്താ ഭാഗ്യം മാത്രമായിട്ട് ഇങ്ങോട്ട് വീണത്? ഏ, കളൻ കളൻ ദാണ്ട് ചാടുന്ന കളൻ. ഇതാണ് സുബ്രഹ്മണ്യോ? നമ്മുടെ കുട്ടികൾ, അവര് നല്ലതുപോലെ നോക്കണം ഗിരിധർ. അവര് ചെറിയ കുട്ടികളല്ലേ റോജ. എന്താ ഈ പെണ്ണുകളൊക്കെ ഇങ്ങനെ ഒരുപോലെ? എങ്ങനെ? നമ്മളൊരു കാര്യം പറഞ്ഞ അതിനങ്ങോട്ട് ചുമ്മാ തടസ്സമായിട്ട് നിക്കുവെന്ന് ചുമ്മാ ഇരിക്കാൻ ഒന്നുമില്ല. ഇത് സീല് വെച്ചതൊന്നും അല്ലെന്നേ, ഒരു പ്രേതം കടിച്ചതാ. പ്രേതങ്ങൾ എന്നാടാ നെഞ്ചിലാണോ കടിക്കുന്നേ? പിന്നെ നെഞ്ചിൽ തന്നെ അത് വേറെ. അതെ, ഒരു മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിലേ അവൻ ഒട്ടകത്തിന്റെ മേലെ കയറിയിരുന്നാലും നായ വന്ന് കടിക്കും ചേട്ടാ. ഈ പഴഞ്ചൊല്ലിനും ഈ പാടിനും തമ്മിൽ എന്താടാ ബന്ധമുള്ള? ബന്ധമുണ്ടെന്ന് നിങ്ങടെ കെട്ടിയോള് ഒളിച്ചോടിയില്ലേ? അതുപോലെ ഞാൻ ഓടി വന്നൊരു കഥയുണ്ട് ചേട്ടാ. Temperature is rising up. Wow. 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 Right on my stress. Temperature is rising up. Right on my stress. Temperature is rising up. Temperature is rising up. Sir, what do you want, sir? Two large whiskey. ശരി. ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സാർ, സാർ ഈ മാർഗ് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ ജോലിച്ചല്ലോ. ഞാൻ ടി വിയിൽ ഒരുപാട് സാറിനെ കണ്ടിട്ടുണ്ടല്ലോ. സാറെന്താ ഇവിടെ ലണ്ടനില്? ഇന്ന് എന്താഴ്ചയാ മോനെ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച ലണ്ടൻ, ചൊവ്വാഴ്ച ന്യൂയോർക്ക്, ബുധനാഴ്ച ഫ്രാൻസ്, ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ പോയി പ്രവചനം നടത്തുക. എന്താ സാറേ, ഈ സിദ്ധവൈദ്യന്മാരെ പോലെ തിങ്കളാഴ്ച തൃശ്ശൂര്, ചൊവ്വാഴ്ച ചങ്ങനാശ്ശേരി, ബുധനാഴ്ച കങ്ങഴ. നിസാരായിട്ടല്ലേ സാർ പറയുന്ന അക്കായും തന്നേ ഒരു ശകലം. മോനെ, പൊതുവെ എല്ലാവർക്കും മറുക് കഴുത്തിലുണ്ടാവും, കയ്യിലുണ്ടാവും, മുതുകിലുണ്ടാവും. പക്ഷേ നിനക്ക് മാത്രം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താ അതുള്ളത്, ശരിയല്ലേ? സാറേ, സാറെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നേ? ഞാൻ കുളിക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കിയായിരുന്നു സാറേ. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ മതി അയാൾക്ക് എവിടെയൊക്കെ മറുകുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതുവരെ ആ മറുകിന്റെ ഭാഗ്യം കൊണ്ട് ഒത്തിരി പെൺകുട്ടികൾ നിന്റെ വലയിൽ വീണിട്ടുണ്ടാവും. ഇന്ന് തൊട്ട് ഒന്ന് രണ്ട് ഒരു 48 ദിവസത്തേക്ക് നിന്റെ വാലും കാലും നിയന്ത്രിച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. ഒന്ന് ചുമ്മാ സാറേ, ഇപ്പോഴാണ് വളച്ചെടുത്തോണ്ടിരിക്കുന്നത്. അയ്യോ ചേച്ചി, ഒരു വാക്ക് പറഞ്ഞാ മതി. ഞാൻ അയ്യോ സോറി മേഡം, എവിടെയോ കണ്ടതുപോലെ തോന്നി, അതാ ഞാൻ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ? അതെ മേഡം.
എൻ്റെ അമ്മേ, അയ്യോ നടുവിൻ്റെ ഉപ്പാട് വന്നു കേട്ടോ. ആ ജ്യോത്സ്യം പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോഴല്ലേ എന്നെ ഇറക്കി വിട്ടത്, ഇതിനിടയ്ക്ക് വീണ്ടും വന്നു. ഇതൊക്കെ എന്തോന്നിന്? അയ്യോ മേഡം, എന്റെ എന്റെ കെട്ടിരിക്ക ചേച്ചി, ചേച്ചി മേഡം, ചേച്ചി എന്റെ പൊന്നി ചേച്ചി, എന്റെ വിട്ടറി ചേച്ചി, അയ്യോ 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 അയ്യോ, പ്ലീസ് വേണ്ട എന്നെ വിട്ടേ, പ്ലീസ് മേഡം, പ്ലീസ് മേഡം എന്നെ വെറുതെ വിടേ, അയ്യോ എനിക്ക് വേണ്ട, അയ്യോ വേണ്ട മേഡം എന്നെ വിട്ടേ, അയ്യോ അയ്യോ എന്നെ വിടേ, എന്നെ വിടേ, എന്നെ വിടേ, അയ്യോ അയ്യോ വേണ്ട. ചുമ്മായിരിക്കുന്നേ എന്താണിയാ, ഡെയിലി നീ ഇവിടെ ജോലി ചെയ്യുന്നു, രാത്രി ആകുമ്പോ അവിടുത്തെ ജോലി, ഓവർ ടൈം ആണല്ലോടാ, കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കടാ. എടാ ഞാനെന്താ ചെയ്തേ? എടാ അളിയ, ഇന്നലെ വൈകുന്നേരം എന്നെ കൊണ്ടുപോയിട്ട് നെഞ്ചിൽ അച്ചു കുത്തി കേറ്റുകയായിരുന്നു എന്റെ പൊന്നു മോനെ. അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ, ലണ്ടനിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റാ, ഇപ്പോൾ കുറച്ച് വില കുറവാ, എങ്ങനെയും അത് മേടിച്ചേ പറ്റൂ. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരാം, ക്യാഷ് എങ്ങനെയും റെഡിയാക്കി വെക്കുക, ഞാൻ ഫോൺ വെക്കുക. ഈ നാട്ടിൽ ജോലി ചെയ്താലേ നല്ല കാശുണ്ടാക്കുന്ന എല്ലാവരുടെയും വിചാരം. സ്വന്തം നാട്ടിൽ വില കുറവ്, റെസ്റ്റോറൻറ്റ്, അങ്ങനെയെങ്കിൽ ലണ്ടനിൽ കാഞ്ചനയോട് കാശ് വാങ്ങാം. ഇവനെന്തിന് ഇവിടെ വന്നിരിക്കുന്നു? മേഡം, എന്റെ അമ്മാവൻ ഇന്ത്യയിലോട്ട് വരാൻ പറയുന്നുണ്ട്. എന്തിനാ? അമ്മാവന്റെ മോളെ എനിക്ക് കെട്ടിച്ചേരാന്നാ പറയുന്നേ. പറ്റില്ലെന്ന് പറ. അദ്ദേഹത്തിന്റെ മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ തരാം, ലണ്ടനിലെ ഒരു ചായക്കടയൊക്കെ തുടങ്ങി ജീവിക്കാനും പറയുന്നുണ്ട്. അതിന് നീ എന്താണ് പറഞ്ഞത്? എന്നെ വിശ്വസിച്ച ആരാ മേഡം എനിക്ക് 10 ലക്ഷം രൂപ തരുന്നേ? അമ്മാവൻ പറയുന്ന അത്ര മോശമായ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചോളന്ന് പറഞ്ഞു മേഡം. ഒന്ന് പറഞ്ഞേക്കാം, എന്റെ അടുത്തുനിന്ന് നിന്നെ ആർക്കും വേർപിരിക്കാൻ സാധ്യമല്ല. നിനക്ക് ലണ്ടനിൽ കട തുടങ്ങണോ അത്രയല്ലേ ഉള്ളൂ. അതെ മേഡം. നാളെ രാവിലെ തന്നെ എന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചോണം. താങ്ക് യു മേഡം. ദാ നീ ചോദിച്ച 10,000 രൂപ. 10 ലക്ഷം ചോദിച്ചപ്പോ 10,000 രൂപ തന്നാ? എടാ അത് പൗണ്ടാടാ, പോയി മാറ്റിക്കോ, 10 ലക്ഷം കിട്ടും. ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടെ. എഗ്രിമെന്റ്? ചേച്ചി നമ്മളൊക്കെ ഇങ്ങനെയാണോ ഇടപഴകി? മേഡത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാ ഞാന്, ഇന്ന് നെഞ്ചത്തല്ലേ അച്ചു കുത്തിയത്. എഗ്രിമെന്റിൽ ഒപ്പിടാൻ പറഞ്ഞല്ലേ, എങ്ങനെയാ? അത് പേഴ്സണൽ, ഇത് പ്രൊഫഷണൽ. മര്യാദയ്ക്ക് ഇടുന്നുണ്ടോ ഇല്ലയോ? പറഞ്ഞല്ലേ ഉള്ളൂ ഇട്ട് തന്നേക്കാം. താങ്ക് യു. 20 സൈന്യത്തിനാ? താങ്ക് യു മേഡം. ശരി എന്നാ. എന്താ മേഡം? എടേ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചോ. എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നത്? എന്താ അത്യാവശ്യം? എടാ അമ്മാവന്റെ മോടെ കല്യാണം. അമ്മാവനില്ലല്ലോ. എനിക്ക് ചിറ്റപ്പന്റെ മോടെ കല്യാണം. ആ പിന്നെ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അറിയാവുന്ന ചോദിച്ചാൽ നിനക്കറിയില്ലെന്ന് പറഞ്ഞാലേ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. എന്ത് പറയണ്ടെന്ന് നീ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ അവനെ പറഞ്ഞിട്ട് പോടാ. Thank you.
Yes. Can I sit here? നിങ്ങളുടെ നാടൻ നിങ്ങളുടെ ബസ് എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരുന്നോളൂ ഇരുന്നോളൂ. Thank you. ഇന്ത്യ? Yes, കേരളം. Thank you, madam. You want that? Thank you. ഇതെന്താ തുറന്നിരിക്കുന്നത്? എന്റെ 10 ലക്ഷം 10 ലക്ഷം രൂപ. അയ്യോ അയ്യോ, എവിടെ പോയി? അയ്യോ, എന്റെ കാശ്, കണ്ടക്ടർ, ഡ്രൈവർ, വണ്ടി, ആരുമില്ലേ? ഒരു ഇന്ത്യക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു വെള്ളക്കാരി കാശടിച്ച് മാറ്റി. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നൊരു ചെന്താമര. എന്റെ ചെന്താമരേ, താണോ ചെന്താമര എന്ന് പറയുന്നത്? അതെ, വാ. വേണ്ടല്ലേ, സൈഡ് ഡിഷ് എല്ലാം തീർന്നു പോയി, ചെന്ന് കടല മേടിച്ചോണ്ട് വാ. അല്ലെങ്കിലും എനിക്ക് പിത്തോ, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയെങ്കിലേ ചെന്നൊരു ക്വാർട്ടർ മേടിച്ചോണ്ട് വാ. ഇത് ലോജിക്ക്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാർജ് അടിച്ചിട്ട് നിനക്കൊരു ക്വാർട്ടർ മേടിച്ചോണ്ട് വരാം. ഓക്കെ, ഗോ ഗോ ഗോ. ഇവിടെ ഒരു പടിക്കെട്ടുണ്ടായിരുന്നില്ല, ആരെങ്കിലും പൊളിച്ചു കളഞ്ഞോ? പൊളിച്ചടുക്കി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി. കുപ്പി മേടിച്ചോണ്ട് വന്നായിരുന്നോ? സാധനം തീർന്നു പോയി. എന്നോട് ഇതിന് ഇങ്ങനൊക്കെ ചെയ്യുന്ന, സാധനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പോലും പറ്റില്ല. ഇവിടെ എന്തും നടന്നിട്ടാ താനിത്ര ഫീൽ ചെയ്യുന്നത്? എന്നെ പറഞ്ഞു വിട്ടിട്ട് നീ വായി നോക്കൂലോ, വായി നോക്കി. എന്റെ വിഴക വേദന നിനക്ക് അറിയില്ലടാ, അറിയില്ല. റോജാറാണി.
ഒരു പ്രായമായ കളവി ഈ വീട്ടിൽ കിടപ്പുണ്ടെന്ന് പോലും അവന് ഒരു ഓർമ്മയില്ലാതെ എടാ നീ മുട്ടുവേദനയ്ക്ക് ഇത്തിരി മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നോടാ ഗുരുത്തം കെട്ടവനെ. പെറ്റ തള്ളയോടും പേര കുട്ടികളോടും സ്നേഹമില്ലാത്ത ഗുരുത്തെ. എവിടെ 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 ആണല്ലോ വെച്ചേ? ഉലഹന്നാൽ പതുക്കെ കതക് തുറന്ന് എത്തി നോക്കി. സംഗീത ബാത്റൂമിൽ കുളിക്കുന്നതിൻ്റെ ശബ്ദം കേട്ട് ഉലഹന്നാൻ മന്ദം മന്ദം നടന്നു വന്ന് കട്ടിലിൽ ഉറങ്ങുന്നത് പോലെ വന്ന് കിടന്നു. സംഗീത സംഗീത കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. സംഗീത പുറത്തേക്ക് വന്നു. ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ഒരു ടവൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഉലഹന്നാൻ ഒളികണ്ണിട്ട് അവളെ തന്നെ നോക്കി. പൊന്നിറമുള്ളൊരു മേനി, വാഴപ്പിണ്ടി പോലുള്ള കാലുകൾ, നോക്കുന്നവരെ വശീകരിക്കുന്ന പോലുള്ള ചിരി. സംഗീത സംഗീത മെല്ലെ മെല്ലെ നടന്ന് വന്ന് ഉലഹന്നാന്റെ അരികിൽ വന്നിരുന്നുണ്ടല്ലോ. ശരിയാക്കും ഞാൻ. സംഗീത സംഗീത ഉലഹന്നാന്റെ അടുത്ത് ചേർന്നിരുന്നു. ഉലഹന്നാൻ സംഗീതയോട് പൂജയ്ക്ക് തയ്യാറാണോ? ഞാനിപ്പോരാന്ന്. സംഗീത 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 വളരെ പതിയെ ഉലഹന്നാന്റെ വയറ്റിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ വന്നാ കൊന്നാളേ ഞാൻ. നിക്കേ, അച്ഛൻ കാര്യം കഴിഞ്ഞു വരാം. സംഗീത സംഗീത തന്റെ കൈകളാൽ ഉലഹന്നാന്റെ വയറ്റിൽ തൊട്ടപ്പോൾ ഉലഹന്നാൻ ഈ ലോകം തന്നെ മറന്ന് സ്വർഗത്തിലേക്ക് പറന്നുയരുകയായിരുന്നു. സംഗീത സംഗീത അയാളെ സംഗീത സംഗീത അവനെ മാറൂട. സംഗീത സംഗീത അവൻ അകത്തേക്ക് പോയി. അച്ഛൻ റോജറാണി. എടാ എന്താ മലയാളി ഇങ്ങ വന്നേ? ഇതാ ഇതിലുള്ള അഡ്രസ്സ് ചെന്നിട്ട് ഈ മരുന്ന് കൊടുത്തിട്ട് വാ. ശരി, അവിടെ എവിടെയും കറങ്ങി അടിക്കാതെ പെട്ടെന്ന് വന്നേക്കണം, മനസ്സിലായോ? എന്നാ നീ നീ പോയില്ലേ? ഞാൻ വായിച്ച അഡ്രസ്സ് നോക്കി നിൽക്കുന്നു. അടുത്ത ജംഗ്ഷനിലെ കടയിൽ നിന്ന് നിനക്ക് മരുന്ന് കൊണ്ടുവരാൻ ഇത്രയും നേരം ഞാൻ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുന്നോണ്ടാ നീ ഇപ്പൊ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ നിന്റെ തോലുരുചി ഞാൻ ഉണക്കാനിട്ടന്നെ. പോടാ, വണ്ടിയെടുക്കടോ, പോവാൻ നോക്കടാ. Thank you.
അനക്കെടുപ്പത് പൊന്നുണ്ടേ, ഐരപ്പറ മുത്തുണ്ടേ, മാണിക്ക കല്ലുകൊണ്ട് എഴുനിലയുള്ള കൊട്ടാരമുണ്ടേ, ലോകമെന്നും കൈകളില പിടയും നോട്ട് പോക്കറ്റില, ഈ നാട്ടിൽ ഞാനിനി രാജാവല്ലേ, ഉല്ലാസം ആഘോഷം ആനന്ദം. ചേട്ടാ ഒരു കാര്യം ചേട്ടനോട് പറയാൻ ഞാൻ പറഞ്ഞു, അത് പിന്നെ ഈ ചെറിയ ചെറിയ കേസടിക്കാതെ വലിയ സംഭവം അടിച്ച് സെറ്റിലായാലും എന്താ കുഴപ്പം? നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തുന്നത് കൊണ്ടാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്. ഒരു കാര്യം മാത്രം നീ ഓർത്തു വെച്ചു, ഗോൾഡ് ടക്ക് നോട്ട് കട്ട്. സത്യമായിട്ടൊന്നും മനസ്സിലായില്ല. ലണ്ടനിൽ പോയവന് ഞാൻ ഇനി ഇംഗ്ലീഷ് പറഞ്ഞു തരണം. ഞാനൊന്ന് പറയാം, പൊന്മുട്ട ഇടുന്ന താറാവിനെ ഒരു ദിവസം കൊണ്ട് ബിരിയാണി വെക്കരുത്. അയ്യോ ദേഷ്യപ്പെടാതെ ഏട്ടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. വാടാ പോകാം. നിക്കേട്ടാ, എന്തോ നട ആ വീട് പൂട്ടിയിട്ടേക്കുന്ന. അത് വേണ്ടടാ, ഇപ്പൊ ഉള്ളവന്മാരെല്ലാം കടക്കാരെ പേടിച്ച് പുറത്തുനിന്ന് പൂട്ടിട്ട് അകത്ത് തന്നെ ഇരിപ്പുണ്ടാവും. അറിയാതെങ്ങാനും പോയാ പെട്ടുപോവും. മോസ്കിറ്റോ ബാറ്റ് ഇത് കയ്യിലിരിക്കട്ടെ. ഇതിങ്ങനോട് പറഞ്ഞ ഇയാൾ എടുക്കണ്ടെന്ന് പറയും. എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുന്ന എങ്ങനെ? 2, 3, 4 ഇവിടെ ഇരിക്കട്ടെ. 500,000 രൂപ. നീ എന്താ പാടാതെ മിണ്ടാതിരിക്കുന്നെ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞതല്ലേ ഒരു ദിവസം ഒരൊറ്റ വീട് മതിയെന്ന്. ഓവർ ടൈം ചെയ്യണമെന്നല്ലേ നീ പറയുന്നത്? പോയി റെസ്റ്റ് എടുത്താ മതി, വേഗം പോവാൻ നോക്ക്. പോ പോ എന്നാ. ശരി ഏട്ടാ, ബൈ. ചിങ്കിണ മണി ചിങ്കിണ മണി തിരിച്ചു വിട്ടാൽ നെഞ്ചിൽ ആണി. ഇതെന്താ വണ്ടി മഞ്ചറായത്? അവിടെയും വേണ്ട, നൈറ്റില്ല ഒരു കുഴപ്പമൊന്നും. എടാടാ ഇങ്ങോട്ട് കേറി വാടാ, ഇങ്ങോട്ട് വാടാ, ഡാ വാടാ ഇങ്ങോട്ട്, വാടാ ഇങ്ങോട്ട് വാ. അത് ഞാൻ ഇങ്ങ അടുത്തേക്ക് വാടാ. ഇപ്പൊ സമയം എത്ര? ഉച്ചക്ക് 1 മണി. കടയിലേക്ക് വരുന്ന സമയമാണോ അത്? ഇതാണോ കടയിലേക്ക് വരുന്ന സമയം? എന്റെ ശമ്പളത്തിൽ 1,000 രൂപ കട്ട്. എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? എന്താടാ നീ തുറച്ചു നോക്കുന്നേ? തല്ലേനാടാ വന്ന് തല്ലടാ, വന്ന് തല്ലടാ, വാ. വരാനാ പറഞ്ഞ, വന്ന് എടുത്തോണ്ട് പോടാ. എന്തൊരു നകളിപ്പവന്. സമയത്തിന് വരുമല്ല, നോക്കി പേടിപ്പിക്കുന്നു മുതലാളി. എന്താ തന്റെ പ്രശ്നം? ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ മുതലാളി. ഓഹോ, അവൻ വന്ന ഉടനെ നിനക്ക് പോണോ അല്ലേ?
അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ഏടാകൂടെ ഒപ്പിക്കാനുള്ള പുറപ്പാടല്ലേ? അങ്ങനെയൊന്നും ഇല്ല മോനെ, എന്റെ രണ്ടാമത്തെ മോനെ വയറ്റ് വേദനയാന്ന് പറഞ്ഞു, അവനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഞാൻ വേഗം ഇങ്ങ് വന്നേക്കാന്ന്. പോയിട്ടേ, പെട്ടെന്ന് വന്നേക്കണം. ചിച്ചവനെ. നിന്റെ തലക്ക് കീറുക്കെങ്ങാനും പിടിച്ചോടാ. നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തെ പിടിച്ച് കൊന്നുകളയും ഞാൻ. അതേടാ, നിങ്ങളും വരണം, വേഗം വരാൻ നോക്കേ. എടാ മൂത്തവനെ, എന്റെ ഗുളികയെല്ലാം ഒന്ന് എടുത്തു വെച്ചേക്കണേ, അല്ലെങ്കിൽ ആ കുരുത്തം കെട്ടവൻ എന്നെ തട്ടിക്കളയോടാ. മുത്തശ്ശി, ഞാൻ ഈ മരുന്നെല്ലാം എടുത്താ പെട്ടിക്കകത്ത് വെക്കട്ടെ? മൊത്തം ഞാൻ എടുത്തു വെച്ചേക്കാ, ഏത് വേണോ അതെടുത്തോ. മോനെ വീട് നോക്കിക്കൊണ്ടോ, ബാക്കി സാധനമായിട്ട് ഞാൻ പറയും വന്നേക്കാം. വണ്ടി മോനെ വിഷമിക്കാതെ പോകാൻ നോക്കാം, ഞാൻ വന്നേക്കാം. മോനെ വേഗം വന്ന് ചേരണേ നീ. എന്റെ ദൈവമേ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ച് എന്ത് ചെയ്യാനാണോ ഈശ്വര, എന്നെ രക്ഷിക്കണേ. ആ ഗിരിയെ കണ്ടില്ലേ, പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയല്ലേ. ഇത്രയും നേരായിട്ടും അവൻ വന്നോ നോക്കി. ആശുപത്രി പോവാന്നല്ലേ മുതലാളി പറഞ്ഞത്? അതവൻ കള്ളം പറഞ്ഞതാ. കാലത്ത് അവൻ വരുമല്ലോ, അവന് ചവിട്ടി കൂട്ടു. ഞാൻ നീ കാലത്ത് നേരത്തെ വന്നേക്കെ. ശരി മുതലാളി. ആ ശരി. നീ അകത്ത് പോയിരിക്കേ, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണേ സാറേ, സമയമായി. വണ്ടി ഉടനെ പുറപ്പെടും, വേഗം വാ സാറേ. ശരി ശരി, ഇതാ വരുന്നു. എന്തൊരു ഹലോ മുതലാളി, ഞാനാ ഹരി സംസാരിക്കുന്നത്. എന്താടാ ഹരി, എന്താ ഈ അസമയത്തൊരു വിളി? അത് പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നേ. ഒന്ന് പറഞ്ഞു തൊലക്കടാ. മുതലാളി, നമ്മുടെ കടയിൽ ഈ കഴിഞ്ഞയിടെ മരുന്നൊക്കെ കാണാതെ പോയില്ലായിരുന്നു. കണക്കിനകത്ത് ഒരുപാട് പെശവുണ്ടായിരുന്നല്ലോ. അതേടാ, എനിക്കും ആ സംശയം കുറേ നാളായിട്ടുണ്ട്. അല്ല, ഈ പാതിരാത്രിക്ക് എന്തിനാണ് നീ ഇതൊക്കെ വിളിച്ചു പറയുന്നേ? അത് വേറൊന്നുമല്ല മുതലാളി, ഇത്രയും കാലം ഈ പരിപാടിയൊക്കെ ഞാനും ഗിരിയും കൂടാണ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയാൻ വന്നതാ. എടാ പ്രത്യേകം വരെ നിന്നേക്ക് എന്തിയോന്നറിയോ? എടാ ഹരി, ഡോ മിണ്ടായിരിക്കടോട്. ഞാൻ നല്ല സരസ്വതി പറഞ്ഞോണ്ടല്ലോ, താൻ ഒരു മാസം ഉറങ്ങല. അത് മാത്രമല്ല, ഇതേ കേട്ടോ, താൻ ഫാമിലിയായിട്ട് പളനി പോയില്ലായിരുന്നോടോ? ആ സമയം തന്റെ വീട്ടിലെ സാധനങ്ങൾ ഞങ്ങളാന്ന് അടിച്ചു മാറ്റിയത് അറിയില്ലേ? വേറൊരു കാര്യം കൂടിയുണ്ട്, താൻ അടിച്ചിട്ട് ബാക്കി വെച്ച കുപ്പിയില്ലേ, അതിനകത്ത് ഞാനാ മൂത്രം ഒഴിച്ചു വെച്ചത്. വന്നിട്ട് ഉടനെ കുടിച്ചു കാണുമല്ലോ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ. എടാ ഹരി, നിനക്ക് വെച്ചിട്ടാ, നീ നാളെ കടയിലേക്ക് വരുമല്ലോ, അപ്പൊ നിന്നെ കാണിച്ചു തരാടാ, വാടാ നീ. എടോ, നാളെ കടയിലേക്ക് വരാനേ തന്നെ പോലെ മണ്ടനാന്ന് വിചാരിച്ചോ ഞാന്? എടോ, ഞാൻ ഈ നാട് വിട്ട് തന്നെ അങ്ങ് പോവുക, ആര് വിചാരിച്ചാലും എന്നെ പിടിക്കാൻ പറ്റില്ല അറിയോ. താൻ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി എന്നെ അങ്ങോട്ടേ. The number you are calling is either switched off or not reachable at the moment. Please. Sim number in 8th is switched off. That time it is reached. Allee, the number is outside. Try to see it. ഭാഗ്യം
തുറവ് കൊണ്ട് പഠിക്കുകയാണ്. മലയാളി, ഞാൻ ഇപ്പഴാ ഡോക്ടറിന്റെ അടുത്ത് എത്തിയത്. വന്ന് കേറിയുള്ളന്ന്. എടാ ഗിരി, പന്നപ്പു മുതലാളി, ഈ പാതിരാത്രിക്ക് ഏത് ഡോക്ടർ ഉണ്ടാവടാ? കള്ളം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടടാ പറയാൻ. അല്ല, ഞാൻ ഇത്രയും നാൾ എന്റെ കടയിൽ ജോലി ചെയ്തിട്ട് എന്റെ കയ്യിൽ ശമ്പളം എണ്ണി വാങ്ങിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ഗുളിയൊക്കെ നീക്കു കൂടി മുക്കി അല്ലടാ മുതലാളി. ലക്ഷക്കണക്കിനോ? അയ്യോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നിന്റെ കൂട്ടുകാരൻ ഹരി ഉണ്ടല്ലോ, അവൻ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നീ എവിടെ പോയി ഒളിച്ചാലും ശരി, നിനക്കിട്ട് ഞാൻ ഒന്നാം തരം പണി തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ? എന്താ പറയുന്നത്? ഒരു ചുക്കും നിനക്ക് എന്നെ ചെയ്യാൻ സാധിക്കില്ല. നീ അങ്ങ് വെച്ചത് കേട്ടാ, എന്റെ അടുത്ത് വേണ്ട നിന്റെ കളിയൊന്നും. നീ എന്താണ് വിചാരിച്ചത്? നീ എന്നെ മൂക്കി കയറ്റി കൊല്ലുമെന്നോ? നിന്നെ ഞാൻ അതിനുള്ളിൽ കാപ്പ് കുടിക്കേണ്ടവരോ ബാത്റൂമിൽ പോകേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിക്കോണം. എല്ലാവരും പെട്ടെന്ന് പോയിട്ട് വാ. നമസ്കാരം മാഡം. ഇരിക്കേ. നിങ്ങൾ ആ പ്രഭാ മെഡിക്കൽ സോണർ മിസ്റ്റർ അശോകൻ അല്ലേ? അതെ മാഡം. സാർ പറഞ്ഞെന്നോട് നിങ്ങളുടെ കടയിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേര് ഒരേ ദിവസം തന്നെ എസ്കേപ്പ് ആയല്ലേ? അതെ മാഡം. ഇതാ മാഡം അവർ രണ്ടുപേരും ഫോട്ടോ. കാണുമ്പോ തന്നെ അറിയാം കാട്ടുകള്ളമാരാന്ന്. നിങ്ങൾ എങ്ങനെയാ ഇവരെ ജോലിക്കെടുത്തത്? ശമ്പളം അത്. ശരി ശരി, എന്താ കാണാതായത്? ഞാൻ എല്ലാം ചെക്ക് ചെയ്തു മാഡം, ഒന്നും കാണാതെ പോയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ അറിയാതെ എന്റെ കടയിൽ നിന്ന് മരുന്നും ഗുളിയെ കൗമാര് മറിച്ചു വിട്ടിട്ടുണ്ട് മാഡം. അതെയോ? വ്യത്യസ്തമായ മോഷണമാണല്ലോ. വേറെന്തെങ്കിലും? ഞാൻ ഫാമിലിയായിട്ട് പള്ളിക്ക് പോയിരുന്നു മാഡം. ആ സമയത്ത് എന്റെ വീട്ടിലും മോഷണം നടത്തി മാഡം. അതെങ്ങനെ? കുറച്ചു മുമ്പ് ഒന്നും കാണാതായിട്ടില്ലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോ അവര് തന്നെ മോഷ്ടിച്ചെന്നും പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് അവരാണെന്ന് അവരെന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാ മാഡം. പക്ഷെ ഞാൻ ശരിക്കും നോക്കി മാഡം, ഒന്നും കാണാതെ പോയിട്ടില്ല. പക്ഷേ സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല മാഡം, എന്റെ മേത്തുനിന്ന് എന്തെങ്കിലും ബാഡ് സ്മെല്ല് വരുന്നുണ്ടോ മാഡം? ഇല്ലല്ലോ, അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്താ കാര്യം? ഞാൻ കുടിച്ച് ബാക്കി വെച്ച ബ്രാൻഡി കുപ്പിയിലും ബാത്റൂമിലെ ഡെറ്റോൾ കുപ്പിയിലും മൂത്രം ഒഴിച്ചു വെച്ചു മാഡം. മാഡം ഇപ്പൊ എന്താ ചിന്തിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം 10 തവണയാ കുളിക്കുന്നത്, 15 തവണയെങ്കിലും ഛർദ്ദിക്കുന്നുണ്ട് മാഡം. എന്നിട്ടും ആ മൂത്രത്തിന്റെ മണം എന്റെ ചുറ്റും ഉള്ളതുപോലെ ഒരു ഫീലിംഗ് മാഡം. ഇതെങ്ങനെ ഞാൻ കംപ്ലൈന്റ് ആയിട്ട് എടുക്കുന്നത്? ഒരു തട്ടിക്കൂട്ട് കേസായിട്ടെങ്കിലും ചാർജ് ചെയ്തോടെ മാഡം. സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോക്കോ. ശരി മാഡം. അവരെ വെറുതെ വിടരുത് മാഡം, എങ്ങനെയെങ്കിലും പിടിക്കണം. ഇവന്മാരെവിടെ പോവാനാ? പെണ്ണുങ്ങളോടൊപ്പം ഏതെങ്കിലും ലോജിക് കാണും. പിടിച്ചാലുടനെ ഞാൻ വിളിച്ചു പറയാം. പൊയ്ക്കോളൂ. താങ്ക്സ് മാഡം. മുത്തച്ചപ്പി പോലെ കാത്തുവെച്ച നീയോ ചേർത്തുവെച്ചതെന്നോ? മുത്തച്ചപ്പി പോലെ കാത്തുവെച്ച നീയോ ചേർത്തുവെച്ചതെന്നോ? മുത്തച്ചപ്പി പോലെ കാത്തുവെച്ച നീയോ ചേർത്തുവെച്ചതെന്നോ? Oh, mm-hmm.
നിങ്ങളൊക്കെ ആരാ? എന്തിനാ അടിക്കുന്നത്? അയ്യോ, അതെ, എന്താണേലും ഒന്ന് പറഞ്ഞിട്ട് അടിച്ചൂടെ ചേട്ടാ. ബോസ് സാറേ, എന്തിനെങ്ങനെ അടിക്കുന്നത്? അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടാ. അഭിനയിക്കല്ലേ, മര്യാദക്ക് എവിടെ പറഞ്ഞോ. എന്തു പറയണേ നീ പറയുന്നേ? എനിക്കല്ലെങ്കിൽ തന്നെ പ്രഷർ കൂടുതലാ. എന്റെ സാറേ, സാറിന് ബി പി ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ ഒരു ആറടി പൊക്കെങ്കിലും ഉണ്ട്. ബി പിക്കുള്ള മരുന്നേ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഗതി അങ്ങ് മാറിക്കിട്ടു. സത്യമായിട്ട് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. എന്താണെങ്കിലും മനസ്സോർന്ന് അങ്ങ് പറഞ്ഞാ മതി. ആരാടെ ഇവള്? അത് പിന്നെ ഇവളെന്റെ ലവറാണ്. ചെയ്തത് പോലെഞ്ഞിട്ട് അവന്റെ ഒരു പ്രേമം മണ്ണാങ്കട്ടെയും. ഡാ, ഇവളങ്ങോട്ട് പറഞ്ഞേക്ക്. നിർത്ത് നിർത്ത്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഗോ ബാക്ക്, ഗോ ബാക്ക്. പോ. സുരേഖ, നീ പോന്നോ. എനിക്ക് ഒരു 10 മിനിറ്റ് കലാപരിപാടി ഉണ്ട്, അത് തീർത്തിട്ട് വരാം. ഞാൻ പോകാനാ പറഞ്ഞേ. സത്യമായിട്ട് നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വിട്ടേക്ക് പ്ലീസ്. റൗഡി സാറേ, നിങ്ങൾ അടിച്ചോ, പക്ഷെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനാ അടിക്കുന്നതെന്നൊന്ന് പറഞ്ഞിട്ട് അടിച്ചൂടെ. ഒടുക്കത്തെ വേദന എന്റെ ശരീരത്തിന് സാറേ. എടാ ഹരി, 1 മണിക്കൂർ അടി മേടിച്ചപ്പോഴും ഇങ്ങനെ പിച്ചിമ്പേയും പറയല്ലേടാ. 2 ദിവസമായിട്ട് അടി മേടിക്കും, അപ്പൊ ഞാൻ എന്ത് പിച്ചിമ്പേയും ആടാ പറയേണ്ടത്? ചേട്ടാ എന്താടാ? അല്ല ചേട്ടൻ, എങ്ങനെ ഈ സ്ഥലത്തെത്തി? നീ എങ്ങനെയാ വന്നേ? അതുപോലെ തന്നെയാണോ ഞാനും വന്നത്? സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എങ്ങനെ വന്നേന്ന് എനിക്കും അറിയില്ല. അഴിച്ചുവിടാൻ പറഞ്ഞേ. യവന്മാരുടെ രണ്ടുപേരുടെയും കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് നിങ്ങളങ്ങ് വന്നേരടാ. സാറേ സാറേ, സത്യം എന്താന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയാം. തൃശ്ശൂരിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് 2 ബസ് ടിക്കറ്റ്, 20 ബിയറിന്റെ കൂപ്പി, 5 ബിരിയാണി, ഓട്ടോ ചെലവ്, മറ്റേ ചെലവ്, റൂം റെന്റ് എന്നും പറഞ്ഞ് മൊത്തം 40,000 രൂപ ചെലവായി കാണുന്ന തോന്നേ. 460,000 രൂപ എന്റെ ഉള്ളു ഇപ്പൊ. വെറുതെ എന്റെ പ്രഷർ വീണ്ടും കൂട്ടല്ലേ. ഞാൻ സത്യം പറഞ്ഞു, 460,000 രൂപ ഇനി ബാക്കിയുള്ളൊന്നും മിണ്ടാ. എവിടെയാടാ ഡപ്പി? ഇനിയും നീയൊന്നും സത്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടുപേരും തലമണ്ട പൊട്ടിച്ചതറി താഴെ കിടക്കും. നിങ്ങക്ക് ഡെപ്പി മതിയല്ലേ, ബാഗ് ഒന്നും വേണ്ട. നിന്റെ ഒക്കെ ബാഗ് വെച്ചിട്ട് ഞാനെന്താ ഉണ്ടാക്കാനാടാ? അപ്പൊ നിങ്ങക്ക് ബാഗ് ആവശ്യമില്ലല്ലേ, ഡെപ്പി ആണല്ലോ വേണ്ടത്. നിന്റെ ഒക്കെ ബാഗ് എന്തിനാണ് എനിക്ക് കഴുത്തി കെട്ടി തൂക്കാനാ? എന്റെ ബോസേ, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങള് ഷോക്കായി പോകും കേട്ടാ. എന്താടാ നിങ്ങൾ ഉദ്ദേശിച്ച ആളും ഞങ്ങളൊന്നും അല്ലാന്ന്. നിങ്ങൾ ആളുമാറി ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിരിക്കുക.
നിങ്ങൾ ചോദിക്കുന്ന ഈ ഡപ്പി ഞങ്ങളുടെ കയ്യിൽ സത്യമായിട്ട് ഇല്ലാന്ന്. ഞങ്ങളുടെ കയ്യിൽ ഈ സോപ്പ് ഡപ്പിയും പൗഡർ ഡപ്പിയും ഒക്കെ ഉള്ളൂന്ന്. ഞങ്ങളുടെ ബിസിനസ് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂന്ന്. അവനെ പിടിച്ചോണ്ട് വാ. ഞാൻ ചോദിച്ച ഡപ്പി ഇവന്റെ കയ്യിൽ നിന്ന് കാണാതായത്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. പറഞ്ഞ പോലെ ഇവനെ എവിടെയോ ഇരുട്ടത്ത് കണ്ട ലക്ഷണമുണ്ട്. ഓർക്കണുണ്ട് ഓർക്കണുണ്ട്. എടാ അന്ന് രാത്രിയിൽ ആ പെണ്ണിന്റെ വീട്ടിൽ ബൈക്ക് വന്നത് നീ തന്നെയല്ലേടാ. എടാ ഉവേ നല്ല പ്രകടനം ആയിരുന്നു കേട്ടാ. സിനിമയ്ക്ക് പോകാനുള്ള ധൃതിയില് എന്തൊക്കെ തരികട ആ പൊന്നുമോനെ കാണിച്ചത് നീ. ഈ പ്രായത്തിലല്ലാതെ പിന്നെ എങ്ങനെയാടാ നീ വീഴ്ത്തിയത് അവളെ. ആ കാര്യത്തിലും എന്നെ ഇങ്ങനെ പുഴുത്തല്ലേ. എന്തോന്നാ റൊമാൻസോ? നീയൊക്കെ കൂടി എന്താ വെളച്ചിലെടുക്കണോടാ? രണ്ടു കൂടി ചേർന്ന് വെറുതെ നീയൊക്കെ കൂടി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഡപ്പി എവിടെ നിന്ന് പറടാ. ഇവന്മാരെ മൂന്നുപേരെ നന്നായിട്ടങ്ങ് പെരുമാറാ. ദേ കണ്ടില്ലേ, ഈ സാധനം കൈവച്ചിട്ട് ഡപ്പി കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യും കല്ല് തല്ലി പിടിക്കാൻ നോക്കുക. ഇത് നല്ല എന്ന് തോന്നുന്നു. ഡപ്പി എന്ന് പറഞ്ഞാൽ ഈ ഡപ്പി അല്ല, ഇതേപോലത്തെ വേറൊരു ഡപ്പി. ഇതുപോലെ ഒരുപാട് ഡപ്പികളെ മെഡിക്കൽ സ്റ്റോറിലുണ്ട്, പല ഫ്ലേവറെ. ഇപ്പൊ ഒരു ഓഫറും ഉണ്ട്, രണ്ടു വാങ്ങിയ ഒന്ന് ഫ്രീ. രണ്ടു വാങ്ങിയ ഒന്ന് ഫ്രീ അല്ലേ? അതെ അതെ, അതും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമല്ലേ. അതേന്ന്. എടാ ഈ ഡപ്പിയുടെ വില എന്താന്ന് അറിയോടോ നിനക്കൊക്കെ? 55 രൂപ, ജി എസ് ടി കൂട്ടിയ 61 രൂപ. എടാ ഈ ഒരു ഡപ്പിയുടെ വില 1 കോടിയാടാ. 1 കോടി രൂപയോ? ഈ ഡപ്പിക്ക് 1 കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാലേ മരമണ്ടന്മാരെ പോലും വിശ്വസിക്കില്ല കേട്ടോ. ഞങ്ങളെ കടത്തിക്കൊണ്ട് വന്നിട്ട് മിമിക്രി നടത്തുകയാണല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് ഡപ്പി അവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഡപ്പി എവിടെയാ എവിടെയാന്ന് ചോദിച്ചാൽ ഇവന്മാർ എന്നെ പറയാനാ? ഉമ്മാ തടി നീളം വെച്ചിട്ട് കാര്യമില്ല, തലേ ആൾ താമസം വേണം കേട്ടോ. മണ്ട ഗുണാപ്പാ. എടാ നീ എന്തായി പറഞ്ഞു വരുന്നേ? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായിട്ടില്ലെന്നുണ്ടോ? നമ്മളെല്ലാവരും മണ്ടന്മാരായെന്ന് നിന്നെയൊക്കെ. നീ ബിയർ കഴിക്കുന്നോ? ആഗ്രഹമുണ്ട്, പക്ഷെ കാശില്ലല്ലോ. ഇതാ പോടാ, നീ പോയിട്ട് വാ. വാടാ 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 വാ. അവരെ എന്തോ നട നോക്കി നിക്കുന്നേ. അടിക്കടാ. നന്നായിട്ട് നോക്കിയിട്ട് പറ. ഈ ഡപ്പി തന്നെയാണോ അത്? അതെ സാറേ, ഈ ഡപ്പി തന്നെയാ എന്റെ വീട്ടിലുള്ളത്. എന്തായിട്ടാ? എന്നോട് പറഞ്ഞു സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ എടുത്താ മതിയെന്ന്. എന്നിട്ട് നിങ്ങൾ 1 കോടി രൂപയുടെ സാധനം അടിച്ചു മാറ്റിയല്ലേ. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എടാ ഹരി, അതിനകത്ത് 1 കോടി രൂപയുടെ സാധനം ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? വേണ്ട വേണ്ട, കള്ളത്തരം പറയണ്ട കേട്ടോ. അറിഞ്ഞു തന്നെ എടുത്തിരിക്കുന്നത്, എന്നെ പറ്റിക്കാനുള്ള പരിപാടി ഇല്ലായിരുന്നു എനിക്ക്. നീ വലിയ യോഗ്യനാണോ? ആ 5 ലക്ഷം രൂപ എടുത്ത് സഞ്ചിക്കകത്ത് വെച്ചിട്ട് നീ എന്നെ പറ്റിക്കാൻ നോക്കില്ലടാ. 5 ലക്ഷമാണോ വലുത്, 1 കോടി രൂപയാണോ വലുത്? ബോസ് എന്റെ കൺമുന്നിൽ തന്നെ ഇയാളെ ചാകണം. വിശ്വാസവഞ്ചന ചെയ്യുന്നവൻ ജീവിക്കാൻ പാടില്ല. കൊല്ലേ ഡപ്പി ഇരിക്കുന്ന സ്ഥലം എനിക്കേ അറിയുള്ളൂ കേട്ടാ. ഇപ്പൊ ആരെയാ കൊല്ലേണ്ടത് നിങ്ങക്ക് നന്നായിട്ട് അറിയാം. കൊന്നേക്കെ. നാടൻ കളിച്ചത് മതി. ഡപ്പി എവിടെയാടാ? ഡപ്പി വീട്ടിലാ ഉള്ളത്. എന്റെ വീട് എവിടെയാ? തെക്കോട്ട് പോണം സാറേ. എടാ അവിടെ പോയിട്ട് എന്തെങ്കിലും തരികട ഒപ്പിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ. നിന്റെയൊക്കെ നെഞ്ചും കൂടും ചെതറും, തലമുണ്ടയും ചെതറും. എടാ വാടാ. നേർത്തോ വർണ്ണേ പഞ്ചവർണ്ണേ ഞാൻ വന്നല്ലോ. നിന്റെ അണ്ണാക്കിലല്ലോ കൊണ്ടിരുന്നത്, കുത്തേന്നും പറഞ്ഞു വന്നിട്ട് മനസ്സാക്ഷി ഇല്ലാതെ ഇങ്ങനെ കുത്താൻ തടി. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് കാണിച്ചത്? എടി അവിടെ വിഷമിക്കും. വേണ്ടടി ചവിട്ടല്ലേ, ഇത് കാലം 4 ഘട്ടത്തിന്റെ തൂണോ? 5 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടു വന്നിട്ട് ഞാൻ അറിയാതെ എടുത്ത് വേറെ ഏതവിടെ കട കൊണ്ടു കൊടുത്തു. എന്തുവാടി ചെയ്ത 5 ലക്ഷം രൂപ? നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം കട്ടിന്റെ അടിയിലല്ലേ വെച്ചിരുന്നത്? തന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്ത് ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ. എന്നാലും 5 ലക്ഷം രൂപ ആര് കൊണ്ടുപോയി? ഗീതയ്ക്ക് ഫോൺ ചെയ്യേ, അവരാണ് ഇത്തരം കേസുകൾ ഡീൽ ചെയ്യാൻ കറക്റ്റ്.
ഹലോ അഞ്ചു ലക്ഷമോ? വീട്ടിൽ വേറെ ഒരു സാധനം കാണാതായിട്ടില്ല, പൂട്ടും പൊട്ടിച്ചിട്ടില്ലേ? സാറൊന്നും കൊണ്ടും വിഷമിക്കണ്ട, എനിക്ക് രണ്ട് ദിവസത്തെ സമയം താ, വൈകുന്നേരം സാറിനെ ഞാൻ തിരിച്ചു വിളിക്കാം. താങ്ക് യു സാർ. പൂട്ടും പൊട്ടിച്ചിട്ടില്ല, പിടിയിൽ നിന്ന് മറ്റൊന്നും മോഷണം പോയിട്ടും ഇല്ല. കണ്ണാ മേഡം, ഇതേപോലെ റീസെന്റായിട്ട് ഒരു കേസ് നമ്മുടെ അടുത്ത് വന്നില്ലേ? യെസ് മേഡം, പ്രഭ മെഡിക്കൽ ഓണർ അശോകൻ ഇതുപോലെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു മേഡം. ഒന്നും ഒന്നും മൂന്ന്, കറക്റ്റ് ആണ് മേഡം. അപ്പോ അതാണ് കാര്യം. നിങ്ങൾ തുടങ്ങിക്കൂടാ. എവിടെയാടാ നിന്റെ വീട്? നിങ്ങൾ ഇവിടെ നിക്കേ, ഞാൻ പോയി ഓടിച്ചെന്ന് ഡെപ്പി എടുത്തോണ്ട് വരാന്ന്. സാറ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നാട്ടുകാരും നിന്നോടല്ല പറഞ്ഞത്. ബോസ്, 1 കോടി രൂപയുടെ സംഗതിയല്ലേ, അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് കാണണം. ഞാൻ അച്ഛനോട് പോയിട്ട്. എന്താ എന്താടാ ഗിരി, സുഖാണോ? സുഖം തന്നെ മാഡം. 5 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാല് പരമസുഖമല്ലേ? 5 ലക്ഷോ? എന്തോന്ന് 5 ലക്ഷമേ മാഡം, ഭയങ്കര അഭിനയമുള്ള ഇവൻ. കള്ള റാസ്കലേ, നിനക്ക് അഭിനയിക്കാനൊക്കെ അറിയാവട മാഡം. ഒന്ന് മര്യാദക്ക് സംസാരിക്കണേ, എന്തിനാ എന്റെ തലയിൽ കുറ്റം ചാർത്തുന്നത്? നിനക്ക് ബഹുമാനം വേണോ അല്ലേ? ശരി, നിന്നെ അങ്ങ് എൻകൗണ്ടർ ചെയ്തിട്ടേ അതിനുശേഷം ബഹുമാനിക്കാം. അതിരിക്കട്ടെ, നിന്റെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? ഗുഡ് മോർണിംഗ് മാഡം. സിബ് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാടാ യൂരിൻ പാസ് ചെയ്യുന്നേ? നീ എന്താടാ അഭിനയിക്കുവാണോ? പുറകെ നിന്നിട്ട് സിബ് ഓപ്പൺ ചെയ്തില്ല എന്ന് പറയുമ്പോ വലിയ ബുദ്ധിശാലി തന്നെ. നിന്റെ മൈൻഡ് വോയിസ് ഞാൻ കേട്ടു. അതാ മാഡം, മാഡം എങ്ങനെയാ ചിന്തിച്ചേന്ന്? വരാൻ പറഞ്ഞില്ലേ? എന്നെ എന്തിനെ കാണിച്ചു കൊടുത്തേ? ചേട്ടാ ജീപ്പ് പോയി, വാ നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു ചായ. നിന്നെ കണ്ടല്ലോ, വണ്ടി എടുക്കടാ. അപ്പോ നീയാണ് ഹരി, ശരിയല്ലേ? കറച്ചായിട്ട് കണ്ടുപിടിച്ചല്ലോ മേഡം. കണ്ണാ മേഡം, ഇവൻ ഗിരി, ഇവൻ ഹരി. മേഡം പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എൻകൗണ്ടർ ചെയ്തേക്കാം മേഡം. പെർമിഷനൊക്കെ ഞാൻ തരാം. ആദ്യം ആ 5 ലക്ഷം രൂപ എവിടെയുണ്ടെന്ന് പറയട്ടെ, പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ താൻ ഷൂട്ട് ചെയ്തു. ഇന്ന് എനിക്ക് വേറെ ഒരു ജോലിയില്ല, അതുകൊണ്ടേ നിങ്ങളുടെ കൂടെ ഒരു ചെറിയ ഗെയിം കളിച്ചാൽ എന്താന്ന് ആലോചിച്ചോണ്ടിരിക്കുക. മേഡം പുറത്ത് നല്ല ചൂടുണ്ടേ, അകത്തിരുന്ന് ക്യാരംസ് ബോർഡ് കളിച്ചാൽ എന്താ? കണ്ണാ മേഡം, ഇവന്മാർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ശരീരം മുഴുവനായിട്ട് എണ്ണ തേച്ചിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് തിളപ്പിച്ചാട്ടി നല്ല സുഖമായിരിക്കും. പിന്നെ 2 ക്വാർട്ടറും ചിക്കൻ ബിരിയാണി ആയാലോ? നിനക്കൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ലടാ. മേഡം ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇന്ന് ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ കണ്ണ വെള്ളം താ. നീയൊക്കെ മോഷ്ടിച്ചത് ആരുടെ വീട്ടിൽ നിന്നാണെന്നറിയോ? ഇരുട്ടത്തൊന്നും അറിഞ്ഞില്ല, ആരുടെ വീടാ? ഇൻസ്പെക്ടർ ചെങ്കൽ പ്രതാപന്റെ വീട്.
എടാ നിന്റെ ഒക്കെ കഥ ഇന്നത്തോടെ തീർന്നടാ. ഇൻസ്പെക്ടർ ചെങ്കൽ പ്രതാപന്റെ വീടാ. ഐസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സർ, കാശ് വൈകാതെ തന്നെ കിട്ടും. ചൂടത്ത് ഐസ് നല്ലതാണ്. ഞാൻ ഒരു 1 hour തിരിച്ചു വിളിക്കാം. താങ്ക് യു സർ. അതെ മാഡം, ഐസ് മിഠായി എന്തായാലും ഓർഡർ ചെയ്തല്ലോ. കപ്പ് ഐസ് വേണ്ട, കോലൈസ് മതി. എന്ന് അതാകുമ്പോ ചപ്പി ചപ്പി തിന്നാലോ. ഐസ് മിഠായി അതേന്ന്, രണ്ടെണ്ണം മതി. കണ്ണാ റെഡി മാഡം. മാഡം തന്നേക്കാം, തന്നേക്കാം മാഡം, തന്നേക്കാം. ക്യാഷ് എവിടെയാടാ ഉള്ളത്? അതുപിന്നെ പോണ്ടിച്ചേരിയിലാ മാഡം ഉള്ളത്. അത് പോണ്ടിച്ചേരിയോ? നമസ്കാരം ചേട്ടായി. ആ ആരാണ് ഇത്? കണ്ടിട്ട് മാമുക്കയുടെ ലുക്കാണല്ലോ. ചേട്ടാ, ഇയാളുടെ പേര് അശോകൻ. ഇവിടെ മണർകാട് ജംഗ്ഷനിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുക. മെഡിക്കൽ ഷോപ്പ് ഓണറാ ഇയാൾക്ക് ഇവിടെ? എന്താ അല്ല, ഇമ്മാതിരി പടം ഓടുന്ന തിയേറ്ററിന് മുമ്പിൽ കട വെച്ചാൽ നല്ല ലാഭം ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരിക്കും. ഇയാൾ വരുമ്പോഴേ ഞാൻ കണ്ടതാ, ആ കിന്നാരത്തുമ്പിയുടെ പടത്തിന് നോക്കി വെള്ളമുറക്കി നിൽക്കുന്നത്. ആ കാര്യം പറ. ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കടയിൽ ഉണ്ടായിരുന്ന രണ്ടാമാർ എന്തോ അടിച്ചോണ്ട് പോയത്. ഭാര്യയാണോ? പൈസ അടിച്ചോണ്ട് പോയി. അയ്യോ, രണ്ടിനെയും വളരെ സൂക്ഷിച്ചോണം. എപ്പോ വേണമെങ്കിലും കൈവിട്ട് പോവാം. താനതിന് പോലീസ് സ്റ്റേഷനിലല്ലേ പോവേണ്ടത്? പോലീസിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ചേട്ടായി. എന്നാലും പോലീസും ചേട്ടായിയുടെ കൺട്രോളിലാണല്ലോ, അതാ കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നത്. ചേട്ടായി, ഇതുപോലുള്ള കള്ളന്മാർക്ക് ചേട്ടായിക്ക് ശരിക്ക് പണി കൊടുക്കാൻ പറ്റും. അവന്മാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചേട്ടായിയുടെ രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണം. കയ്യിൽ ഫോട്ടോ എല്ലാം ഉണ്ടോ? ഉണ്ട് ചേട്ടായി, രണ്ടുപേരുടെ ഉണ്ട്. അവന്റെ കൊടുത്തേരെ. എടാ, എത്രാത്ര റീലാ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒന്നിരുത്ത്, കണ്ടിട്ട് പോകുന്നു. അതെന്താന്ന് വെച്ചാ, പടം ഓടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോവും. എന്നാ താൻ വിട്ടോ. എടി, നീ എന്ത് കാര്യമായി ചെയ്തു വെച്ചിരിക്കുന്നു? അയ്യോ, ഇതിപ്പോ എവിടെ പോയി എത്തും എന്തോ. നീ അവന്റെ കൂടെ ഓടിപ്പോയതിലും ചാവുമായിരുന്നു. ഇനി അധികം താമസിയാതെ നിന്റെ ചേട്ടന്മാർ ഇവിടെ എത്തും. അയ്യോ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് അടിമുടി വിറയ്ക്കുന്നു. അവൻ, എടി, നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരും കിട്ടില്ലടി. അവൻ, അവനെ, അവനിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. എന്താടാ ഈ കെട്ടിനല്പം കനം കുറവാണല്ലോ. അതല്ല മാഡം, തൃശ്ശൂരിൽ നിന്ന് പോണ്ടിച്ചേരി വരെ 2 bus tickets, 20 beer, 5 biryani packets, ഹോട്ടലിൽ റൂം എടുത്തു, ഓട്ടോയുടെ കൂലി, അത് പിന്നെ അല്ലറ ചില്ലറ എല്ലാം കൂടെ ഒരു 460,000 ഉണ്ട് മാഡം. ബാക്കി കാശ് മാസം മാസം തവണകളായിട്ട് ഞാൻ അടച്ചോളാം മാഡം. നീ ആളൊരു ഗജപോക്കിരിയാണല്ലോ. എന്താ മാഡം, നിന്റെ ഈ ഓർമ്മശക്തിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. താങ്ക് യു മാഡം. ദിവസവും രാവിലെ 6 o'clock സ്റ്റേഷനിൽ വരണം. അതിനെന്താ വന്നോളാം? സ്റ്റേഷനിലെ ടോയ്ലറ്റ് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കണം. ടോയ്ലറ്റ് വൃത്തിയാക്കാനാ? എന്താ ചെയ്യാൻ പറ്റില്ലേ? ചെയ്തോളാം മാഡം, ചെയ്തോളാം, ചെയ്തോളാം. കമ്പനിക്ക് അവനെയും കൂട്ടിക്കോ, ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ശരി മാഡം, ശരി മാഡം, ശരി മാഡം. എന്താടാ മിണ്ടാത്തെ? മാഡം പറയുന്ന പോലെ, മാഡം പറയുന്ന പോലെ ചെയ്യത്തില്ല. കണ്ണാ റെഡി മാഡം, റെഡി. ശരി, ജീപ്പ് കേറ്. ഓക്കേ മാഡം. മുട്ടിച്ച് ബലൂൺ മേടിച്ച ഒരേ ഒരാൾ നീ തന്നെയാടാ. അയ്യോ ദൈവമേ, എന്തൊരു കഷ്ടം. ഹലോ ഗീതേ, പോണ്ടിച്ചേരിയിലാണോ? കിട്ടിയോ? ശരി ശരി ശരി, നീ വന്നേക്കേ. ഗുഡ് ഗേൾ. എടാ, പണം കിട്ടി കേട്ടോ. നല്ല കാര്യം. അപ്പൊ വണ്ടി നേരെ സ്റ്റേഷനിലോട്ട് വേണ്ട, പിന്നെ എങ്ങോട്ടാ പോണ്ടേ? ഫസ്റ്റ് ഷോയ്ക്ക് വണ്ടി വിട്. പറയുന്നത് കേക്ക് കൊച്ചുപോലെ. ചേട്ടൻ വന്നു. അയ്യോ, കുഞ്ഞുമോള് പോയി കഥ കുറ്റിട്ടു. നീ ചുമ്മാ കരയാലടി, എന്തോന്ന് പേടിയാവുന്നു? കുഞ്ഞുമോളുണ്ടല്ലോ. കുഞ്ഞുമോൾക്ക് എന്താ?
കുഞ്ഞുമോള് ചെന്ന് കുറ്റി കിട്ടുന്നോ? പങ്കു, ഞാൻ നിന്റെ പപ്പു മോളെ. വാതില് തുറക്കണം. രണ്ടു ദിവസം ഗവർണറിന്റെ കൂടെ ട്രാവലിംഗിൽ ആയിരുന്നു കുട്ടാ. തുറന്നിട്ടിരിക്കു. എന്റെ ചക്കക്കുട്ടി, മാങ്ങക്കുട്ടി, എന്റെ പൊന്നെന്തിനോ കൊരയുന്ന്, ഈ കൊണ്ണെന്തിനോ എന്തോ. ഇതിനൊന്നും ഒരു കുറവില്ല. നിങ്ങൾക്ക് കൊഞ്ചാനും കൊഴയാനും ഒക്കെ ഞാൻ വേണമല്ലേ? നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രം നിങ്ങൾ എന്തും ചെയ്യൂല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, കാര്യം കഴിഞ്ഞ ഉടനെ എടുത്തോണ്ട് പോവല്ലേ? എന്ത് എടുത്തോണ്ട് പോയിന്ന പറയുന്നത്? സീരിയൽ കണ്ട് ഒരുപാട് ചീത്തയായി പോയി. അയ്യോ, എന്താ ഒരു അഭിനയം! ഇതുപോലെ കമലഹാസൻ പോലെ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല, അറിയോ? 5 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് എടുത്തോണ്ട് പോയല്ലേ? നീയല്ലേ മേടിച്ച് ബ്യൂറോയിൽ വെച്ചത്? ബ്യൂറോയിൽ വെച്ച പണം എവിടെ പോയി? എന്തോ പണം കാണുന്നില്ലെന്നോ? യെസ് മാഡം. എന്താടാ വല്ലാണ്ട് അങ്ങ് കുനിയുന്നേ? അവിടത്തേക്കുള്ള ബഹുമാനം കൊണ്ട് അടിയൻ കുനിഞ്ഞു പോയതാ. മര്യാദക്ക് വീട്ടിൽ തന്നെ കാണണം. ഈ ഏരിയയിലുള്ള വീടുകളിൽ എവിടൊക്കെ മോഷണം നടന്നാലും ശരി, നിങ്ങൾ രണ്ടുപേരും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ഞാൻ എന്നാ പറയുന്നത്? കാശ് റെഡിയാക്കി ഓണറിന്റെ കൈ കൊടുത്തിട്ട് ജോലിക്ക് കയറിക്കോ. ശരി മാഡം. സോ ടൗണിലെത്തി, എവിടെയാ വരണ്ടേ? 5 ലക്ഷം കാണുന്നില്ല ഗീതേ. അതല്ല സാർ ഇപ്പൊ കിട്ടിയത്. വീണ്ടും കാണുന്നില്ലെന്നാ പറഞ്ഞത്? ഇല്ലല്ലോ സാർ, എന്റെ കൈ തന്നെ ഉണ്ടല്ലോ. നിന്റെ അടുത്തുള്ള പണമല്ല ഗീതേ, എന്റെ അടുത്തുണ്ടായിരുന്ന പണം. സാറിന്റെ നഷ്ടമായ കാശ് തന്നെ അത്. അത് ഞാൻ കണ്ടുപിടിച്ച് തിരിച്ചു വാങ്ങിയില്ലേ? കാശ് എന്റെ തന്നെ ഉണ്ട് സാർ. അയ്യോ, നീ കണ്ടുപിടിച്ച പണം നിന്റെ അടുത്ത് തന്നെ ഉണ്ട്? ഇത് പങ്കുജുവിന്റെ പണമാ. എനിക്ക് മനസ്സിലായില്ല സാർ, ഈ പങ്കജവും നമ്മളും തമ്മിൽ എന്താ ബന്ധം? പങ്കജുമായിട്ട് നിനക്ക് ബന്ധമില്ല, അവളുമായിട്ട് എനിക്കോ ബന്ധം. എന്താ സാർ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല, പണം കാണുന്നില്ല. അത് തന്നെയാ സാർ ഞാനും പറഞ്ഞത്, 5 ലക്ഷം രൂപ കാണാതായി. അത് ദേ ഇപ്പൊ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? ഇപ്പൊ എല്ലാം ശരിയായില്ലേ സാർ? നിന്റെ തലക്കകത്ത് വല്ലതും ഉണ്ടോ? ആ 5 ലക്ഷം പേരെ, ഈ 5 ലക്ഷം പേരെ, അത് ആ വീട്ടിൽ നിന്നും പോയി, ഇത് ഈ വീട്ടിൽ നിന്നും പോയി, ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റുമോ? ഓ, ഇപ്പോഴാ സാർ എനിക്കെല്ലാം മനസ്സിലായത്. സമാധാനം, മനസ്സിലായത്ര. പക്ഷെ ഒന്ന് മാത്രം മനസ്സിലായില്ല. മനസ്സിലായി. സത്യത്തിൽ മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി സാർ, ഇപ്പോഴാ എനിക്ക് ശരിക്കും മനസ്സിലായത്. അതിരിക്കട്ടെ, കാശ് എങ്ങനെയാ കാണാതായത്? ഇത് പുലിവാലായല്ലേ, അവള് വീണ്ടും തുടങ്ങിയടാ. ആ 5 ലക്ഷം എങ്ങനെ കാണാതെ പോയോ, അതുപോലെ തന്നെയാണ് ഈ 5 ലക്ഷം കാണാതെ പോയത്. പൂട്ടിയ വീട് പൂട്ടിയ പോലെ തന്നെയുണ്ട്. പോലീസുകാരന്റെ വീട്ടിൽ പണം കാണും. ഓക്കേ ഓക്കേ സാർ, എനിക്ക് മനസ്സിലായി. സാർ ഫോൺ വെച്ചോ, ഞാൻ നോക്കിക്കോളാം. ഡാ നിക്കടാ അവിടെ. എന്താ മാഡം? ചേട്ടാ, ആ കാശ് തിരിച്ചു കൊടുത്തില്ലായിരുന്നു, പിന്നെ ഇതിനെ ഓടുന്നു. എനിക്ക് എന്തറിയാം, നീ ഒന്ന് വേഗം പറ. എന്തിനാ ഓടുന്നെന്ന് ചോദിച്ചു കേട്ടില്ലേ? 5 ലക്ഷം അടിച്ചു മാറ്റി, നീ ഒന്ന് വരുന്നുണ്ടോ? ഏ, അത് തിരിച്ചു കൊടുത്തല്ലോ. അതെ, ആ ഹരിയും ഗരിയും തെങ്കാശി തന്നെയുണ്ട്. അവന്മാർ അവിടെ ഉണ്ടോ? പോലീസ് അവരെ റോഡിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുക. ഒന്ന് നിന്നേ, ഞാൻ എടുത്ത 5 ലക്ഷം രൂപ തിരിച്ച് അവരുടെ കൈ കൊടുത്തല്ലോ, പിന്നെ ഇതിനെ പോലീസ് നമ്മളെങ്ങനെ ശല്യം ചെയ്യുന്നേ? അതെ, നീ എടുത്ത 5 ലക്ഷം അല്ലടാ, ഞാൻ എടുത്ത 5 ലക്ഷം. അയ്യോ, മൂത്രം ഒഴിക്കാനും മുട്ട് നീന്താ ചെയ്യുന്നേ. ഒന്ന് പതുക്കെ പോടാ. എടാ, ഈ അമ്പലത്തിന്റെ പുറകെ കൂടെ ചാടിയാല് നേരെ ബൈപ്പാസിലോട്ട് ചെല്ലും. ബൈപ്പാസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. ബൈപ്പാസ് ശസ്ത്രക്രിയ.
അഞ്ജലക്ഷ എവിടെ വെച്ചേക്കുന്ന ചേട്ടാ? എന്റെ ഇല്ല, അടി മേടിക്കണോ. ഈ അമ്പലം നമ്മളെ വിട്ട് പോകുന്നില്ലല്ലോടാ, ഇതിന് ചുറ്റും എത്ര റൗണ്ടാ. മേഡം നിക്ക് മേഡം, എന്നെ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല മേഡം, ടയർഡായി മേഡം. എനിക്ക് ഓടാൻ വയ്യ, ഞാൻ പറഞ്ഞോ? വാ ചേട്ടാ. ഈ കാലമാരെ കിട്ടിയ അവന്മാര് നമ്മളെ ശരിക്കും അടിക്കും. ഈ പോലീസുകാരുടെ അടിക്കാണെ വലിയ വേദനയില്ല. ഇവന്റെ അടി വാങ്ങുന്നതിലും നല്ലത് ഇവരുടെ അടി വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ പോവാം. അതുപോട്ടെ ചേട്ടാ. ആ 5 ലക്ഷം ഏതാണെന്ന് പറ. മേഡം അവനെയും വിളിച്ചോണ്ട് ഓടും അല്ലേ? മേഡം എന്നോട് പഞ്ഞിമുട്ടായി പോലീസുകാർ ഇപ്പൊ ലാത്തിക്ക് പകരം ഒലക്കെയാണ് ഉപയോഗിക്കുന്നത്. നീ സ്റ്റേഷനിലേക്ക് വാടാ, ഞാൻ കാണിച്ചു തരാം. ശരി മേഡം. നമുക്ക് പോകാം മേഡം, അവിടെ പോയി സംസാരിച്ചായിരുന്നു. എന്നിട്ട് എവിടെ? പക്ഷെ പിടിച്ചില്ല ചേട്ടാ, സൂപ്പറായിട്ട് പിടിക്കായിരുന്നു. പക്ഷെ പോലീസ് വന്ന് മൊത്തം കൊളവാക്കിയില്ലേ. അതുവരെ നിങ്ങൾ അവിടെ കവടി കളിക്കായിരുന്നു. അല്ല ചേട്ടാ, ഈ ഗിരി കാരണം നീ ഒന്നും മിണ്ടായില്ല, നിനക്കൊന്നും അറിയത്തില്ല. ചേട്ടന്റെ ഒന്നാമത്തെ സീൻ തൊട്ട് പറഞ്ഞാലേ ചേട്ടനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നീ മിണ്ടായി. എന്റെ ചേട്ടായി, ഞങ്ങൾ ഗിരിയെ തേടി അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഹരി എന്ന് പറയുന്ന ഒരുത്തരെ കണ്ടത്. അപ്പൊ ഹരി ഏതാ ഗിരി ഏതാ ഞങ്ങൾക്ക് അറിയാമെന്നത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് നടുക്കെന്താ നരി വന്ന് കയറി. അപ്പോഴേ ചേട്ടാ, നരി പോലെ വന്ന് പോലീസുകാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. 1 മണിക്കൂർ കൊണ്ട് 48 കിലോമീറ്ററാ ഞങ്ങൾ ഓടിയത്. ഇതുകൊണ്ടാ പറയുന്നത്, അവനൊക്കെ കരച്ച് കാണേണ്ട സമയത്ത് എന്നെ കണ്ടിരിക്കണം. നിന്നെയൊക്കെ പണിയപ്പിച്ച് എന്നെ വേണം ചേട്ടാ? ഇതെങ്ങോട്ട് അടിച്ച് തലമുണ്ട പൊട്ടിക്കും ഞാൻ. ഞാൻ എവിടെ വേണമെങ്കിലും പോവാ, എന്റെ ഇഷ്ടം. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? പറഞ്ഞ പണിയും ചെയ്യില്ല. ഞാൻ എവിടെ നിർത്തി? ആ ഇൻസ്പെക്ടറോട് പറയാൻ പറ. ശരി ചേട്ടാ. ഇൻസ്പെക്ടറിന്റെ ആദ്യത്തെ വീട്ടിലും പിന്നെ അങ്ങേരുടെ രണ്ടാമത്തെ വീട്ടിലും, രണ്ട് വീട്ടിലും അതും ഒരേ സമയത്ത് കയറി മോഷ്ടിച്ചിരിക്കുവാണല്ലോടാ. ഇൻസ്പെക്ടറിന് 2 സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം മാഡം? നായ്ക്കളുണ്ട് സൂക്ഷിക്കാന്നും പറഞ്ഞ് ബോർഡ് വെക്കില്ലേ, അതുപോലെ സെറ്റപ്പിന്റെ വീട് സൂക്ഷിക്കാന്നും പറഞ്ഞ് ഒരു ബോർഡ് വെച്ചാ ഞങ്ങൾ ആ വഴിക്ക് പോവുക മേഡം. കണ്ണ കൊടുക്കടാ. അയ്യോ, 1-5 തന്നിട്ട് മറ്റേ 5 അങ്ങ് അടവോട് വിഴുങ്ങാന്ന് വിചാരിച്ചു. നീയൊക്കെ എന്നെ കണ്ട, നിനക്കൊക്കെ എന്താടാ തോന്നുന്നേ? കളക്ടർ പടത്തിനകത്ത് വന്ന വാണി വിശ്വനാഥിനെ പോലെ സൂപ്പർ ആണ് മേഡം. മേഡം, മേഡത്തിനെ കളിയാക്കിയത് മേഡം. കൊടുക്കണോ? നിർത്ത് മേഡം, എന്താണെങ്കിലും കുറച്ചുനേരം ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചൂടെ. ഈ ചോദ്യത്തിന് ഞങ്ങൾ ആലോചിച്ച് വേണ്ട ഉത്തരങ്ങൾ പറയാൻ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ആദ്യം തൊട്ട് കൊടുക്കടാ. ഈ ആഴ്ച കാമപിശാചാണോ? പറഞ്ഞില്ലല്ലോ. നമസ്കാരം ചേട്ടായി. എന്താ അങ്ങനെ ചുരുക്കി കളഞ്ഞ്? കുഞ്ഞുമോളെ കുഞ്ഞിന്ന് വിളിച്ച് കൊഞ്ചിക്കാറില്ലേ, അതുപോലെയാ. എടാ, പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയില്ലേ? അതെ ചേട്ടാ. പിന്നെന്താടോ ഇയാൾ ചാണകത്തിൽ ചവിട്ടിയപ്പോ മുഖം ചുളിച്ച്? ചേട്ടായി, ബഹുമാനം. എടാ, നിന്റെ കയ്യിലോടെ ബഹുമാനം. പോക്കറ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കടാ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? താൻ എന്തിനാ എന്റെ ആൾക്കാരെ ഓടിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാരെ ഞാൻ ഓടിക്കുന്നോ? അതെ, പുര കത്തുമ്പോ കഴുക്കോരിരുന്ന സ്വഭാവം താൻ എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് കാണിക്കല്ലേ. ആ പരിപ്പ് ഇവിടെ വേവൂല. താരികട പരിപാടി. ചേട്ടായി, ആ പോലീസ് പറയുന്നത് വളരെ കറക്റ്റാന്നേ. എന്റെ വായിരിക്കണ കേക്കാതാ. ഞങ്ങളെ ഓടിച്ചത് വേറെ പോലീസാ, ഇങ്ങനെയാണെങ്കിൽ വേറെ പോലീസും. നിനക്കൊന്നും അറിയില്ല, മിണ്ടാതിരിക്ക അവിടെ. നിനക്ക് ഒരു കുന്തം അറിയാത്തത്? പുറകെ പതിക്ക് വന്ന എനിക്കറിയാമേലെ ഏത് പോലീസാണെന്ന്. എടാ മരത്തലയ, ആ തിരുവായൊന്ന് അടച്ചു വെക്കടാ. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, മുതലാളിയുടെ മുന്നിൽ സത്യം പറയാൻ പാടില്ലേ? ഇതാ പിടി, ഞാൻ ഇവിടുത്തെ ജോലി രാജിവെക്കാൻ പോവാ, തീർച്ചയായിട്ടും രാജിവെക്കും. ഡാ തൂക്ക് മരിപിടിയടാ, നിനക്കൊരു മണ്ണങ്ങട്ട് അറിയില്ല, മിണ്ടണ്ട അവിടെ നിൽക്കുന്നത് നിനക്ക് നല്ലത്. കുമാരെ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്തത് വേറെ പോലീസാ. ഇത് ആ പോലീസല്ല കുമാരെ, തെറ്റ് ചെയ്തവരെ പിടിച്ചോണ്ട് വന്ന് ശിക്ഷിക്കാതെ പാപം പിടിച്ച പോലീസുകാരനെ ഇവിടെ ഇട്ട് കൊടയുന്ന കണ്ടില്ലേ? എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആ വെളിവ് കേട്ടവന് പറഞ്ഞു കൊടുക്കടാ. ഇതുപോലുള്ള ഡെപ്പികൾ ഈ സിറ്റിയിൽ എവിടെ കണ്ടാലും താൻ കണ്ടതായി നടിക്കണ്ട. എന്തിനാ ചേട്ടാ ഈ 2 ബാഗ്? ഈ 5 നിന്റെ സ്വന്തം വീട്ടിലേക്ക്,
ഇത് നിന്റെ ചിന്ന വീട്ടിലേക്ക്. എന്നാ ഞാൻ ഇത് പിന്നെ എന്താണെന്ന് പറഞ്ഞാലേ നീ മൈക്ക് കൂടെ ലോകം മൊത്തം അറിയിക്കും. ചെല്ല് ചെല്ല്. എന്റെ എവിടെ ചേട്ടാ, ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു ചേട്ടായി? ഈ പോലീസുകാരൻ അത്ര ശരിയല്ല, ഇയാള് ലോക ഉടായ്പാണ്. ചേട്ടായി സ്ട്രോങ് ആയിട്ട് തന്നോ ആ തോക്ക് ആദ്യമായി. ചേട്ടായി ഇപ്പോഴും എനിക്ക് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ല. ആ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഹരിയും ഗിരിയെ നിങ്ങളുടെ ആൾക്കാർ എന്തിനാ ഓടിക്കുന്നത്? ഹരിയും ഗിരിയോ ആരാണോമാര്? ഞാൻ ഒരു കാര്യം പറയാം, കർണന് കവചകുണ്ടലം പോലെ തന്റെ ഈ കാക്കി തന്നെ രക്ഷിച്ചോണ്ടിരിക്കുക, ഇല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ കൊന്നു തള്ളിയാൻ അറിയോ. സെയിം കോൺസ്റ്റബിൾ കൂടി ആ ഹരിനെങ്കിലും കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുക മൂന്ന് ദിവസമായിട്ട് അറിഞ്ഞില്ലേ എല്ലാം. ഇനി വിളിക്ക് 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 വിളിക്ക്. പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരെയാ? അവരുടെ കയ്യിൽ എന്റെ ഒരു സാധനമുണ്ട്, അതിന്റെ വില അറിയോ? തനിക്ക് 1 കോടി രൂപയാ. പറയൂ സാറേ. ഫോൺ അവളുടെ അടുത്ത് കൊടുത്തേ. ആരുടെ അടുത്താ സാർ? എടോ എസ്ഐന്റെ അടുത്ത് കൊടുക്കാൻ. മാഡം, മാഡത്തിന് ഫോൺ ആരാ? ഇൻസ്പെക്ടർ. ഹലോ സാർ. അപ്പോ ഇയാളും 5 ലക്ഷം അടിച്ചു മാറ്റിയല്ലേ? എന്തിനാ ചുമ ഇങ്ങനെ തലയാട്ടുന്നേ? എടുത്തു അല്ലേ ആ പോലീസുകാരന്റെ 2-ാമത്തെ വീട്ടിൽ നിന്ന്? ഇല്ല, ആദ്യത്തെ വീട്ടിൽ നിന്നാ എടുത്തത്. ആദ്യത്തെ വീട്ടിൽ നിന്ന് എടുത്തത് ഞാനാണ്. അല്ല, ഞാനാ എടുത്തത്. അപ്പൊ ഞാനെടുത്തു ഇൻസ്പെക്ടറിന്റെ 2-ാമത്തെ സെറ്റപ്പിന്റെ വീട്. അമ്പട കേമാ, ഇയാള് ശരിക്കും എനിക്ക് പണി തന്നല്ലേ. 2 വീട്ടിന്നും 5-5, 10 ലക്ഷം ഞാനാ എടുത്തെന്ന് ഇയാള് പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ ഈ റോഡിൽ കൂടെ ഭിക്ഷ എടുത്ത് നടക്കണമല്ലേ. താൻ 5 ലക്ഷം കൊണ്ട് വലിയ പുള്ളിയെ പോലെ ജീവിക്കണം അല്ലേ. ഇനി എന്നോട് സംസാരിക്കണ്ടേട്ടാ. അന്ന് എന്നെ ഇവരടിച്ചപ്പോ നിങ്ങൾ നോക്കിക്കണ്ട് രസിക്കല്ലായിരുന്നോ? ഞാനാ പൈസ എടുത്തെന്ന് തനിക്ക് പറഞ്ഞാലെന്താ? അങ്ങനെയാണെങ്കിൽ അവരെന്നെ ചാർത്തിക്കൊണ്ടിരുന്നപ്പോ നീയും ചുമ്മാ നോക്കിയിരുന്നില്ലേ? വേണ്ട വേണ്ട, ഇനി എന്നോടൊന്നും സംസാരിക്കണ്ട. അയ്യോ എന്റെ ഹരി, വേണ്ട 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 എന്ന് പറഞ്ഞില്ല, എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? കണ്ണാ. യെസ് മാഡം. ഇവന്മാര് വിട്ടേക്ക്. എന്താ മാഡം? ഇവന്മാര് പറഞ്ഞ ശരിയാ, വിട്ടേക്ക്, നിങ്ങൾ പൊക്കോ. ഇടവം അല്ല മാഡം, സത്യമായിട്ട് ഞങ്ങളെ വിടുവാണോ വെറുതെ? എന്താ പേടിയുണ്ടോ? ഹേ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയെങ്ങാണ് ഇതുപോലെ നിന്നെയൊക്കെ ഞാൻ കണ്ട? ഞാനൊന്നും പറയില്ല, ഗണ്ണായിരിക്കും സംസാരിക്ക. ശരി മാഡം. ഫോൺ അവളടുത്ത് കൊടുത്തെ. ആർക്കാ സാറെ? എസ്ഐന്റെ അടുത്ത് കൊടുക്കാൻ. മാഡം, മാഡത്തിനാ ഫോൺ? ആരാ? ഇൻസ്പെക്ടറാ. ഓക്കേ മാഡം. സാർ, ഫോൺ ഓഫ് ചെയ്തിട്ട് അവിടെ എന്തു ചെയ്യുന്നു നീ? ഓ, മിസ് കോൾ ഉണ്ട്. സോറി സാർ, സോറി. ലോ ബാറ്ററി, അതുകൊണ്ട് സൈലന്റ് മോഡിലായിരുന്നു. ശരി ശരി, അവരെ വിട്ടേക്ക്. അപ്പോൾ 5 ലക്ഷം ആ നോട്ടൊക്കെ നിരോധിച്ചെന്ന് അനൗൺസ് ചെയ്തു. സാർ, ഞാൻ അവരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട്. അതൊന്നും ഒരു പിണ്ണാക്കും ചെയ്യണ്ട, അവരെ അവിടെ ഇറക്കി വിട്ടിരുന്ന സ്റ്റേഷനിലോട്ട് വാ. ശരി സാർ. ഓക്കേ. പറഞ്ഞു ഒറ്റ പ്രാവശ്യം പറയൂ, ഇനി പറയലും പിടിക്കലൊന്നുണ്ടാവില്ല. പൊക്കോ. എന്താ നോക്കുന്നേ? കാമ പിശാജ. 3-ാമത്തെ റീലില് ബിറ്റുണ്ട്, കണ്ടിട്ട് പോണ. എന്താ കാണുന്നില്ലേ? ആദ്യം നാട്ടിൽ നിന്ന് ഓടിപ്പോവാ വേണ്ടത്. എനിക്ക് ഇങ്ങനെ അടിവാങ്ങാൻ വയ്യ. നിങ്ങളാരാ? ഇതേ, ഇത് ഷെയർ ഓട്ടോ അല്ല, പേഴ്സണൽ ഓട്ടോ. പറഞ്ഞ മനസ്സിലാവല്ലേ നിങ്ങളെ? അതെ ചേട്ടാ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓട്ടോക്കാരൻ വണ്ടിയുടെ ലോൺ അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ മീശക്കാര് വണ്ടി സീസ് ചെയ്തോണ്ട് ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്. നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അതെ മീശേട്ടാ, പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടേക്കണ കേട്ടാ. എന്തു പറ്റി സർ? അലക്സ് എന്നെ നാണം കെടുത്തി കളഞ്ഞു. സർ, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവോ? അവനോട് ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കളഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റും തന്നെ തരം താഴ്ത്തി കളഞ്ഞു. അവന് പോലീസുകാരാരാന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ
എന്താ ചെയ്യേണ്ടത് സർ? എൻകൗണ്ടർ! ഒരുത്തനും ജീവനോടെ ഉണ്ടാവരുത്. ഈ ധീരി ചെവി അറിയാതെ നീ നോക്കണം. യെസ് സർ. എന്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ളൂ, അത് മനസ്സിലാക്ക. രണ്ടുപേരും ഒരുമിച്ച ചെയ്തതെന്നോ? ഇയാളുടെ മുഖം കണ്ട തോന്നത്തില്ലല്ലോ. ഉള്ള തോന്നിയാസമൊക്കെ ചെയ്ത് വെച്ചിട്ട് നീയൊക്കെ വലിയ ആളുകൾ നോക്കുത്തിയപ്പോ നിങ്ങൾ നോക്കി നിൽക്കാതെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ചേട്ടാ. എന്താ ഒന്ന് നിർത്താനാ പറഞ്ഞേ? എന്തോ നടിയായത്? ഒന്ന് റെസ്റ്റ് താന്നെ എനിക്ക്. കുറച്ചടി അങ്ങേർക്കും കൊടുക്ക. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, വന്ന് രണ്ടര മേടിച്ചേ. അങ്ങോട്ട് ചെല്ലാം. നമസ്കാരം, നമസ്കാരം മേശ ചേട്ടാ. ചേട്ടാ, ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തത്. കേട്ടോ കേട്ടോ, നന്നായിട്ട് കേക്ക്. പറഞ്ഞത് കേട്ടില്ല? ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തതെന്ന്. പിന്നെ ഇവനൊക്കെ എന്നതാ ചെയ്യണ്ട? പറ. ടെറസിലെ പണ്ടാരമായിരുന്നു. ഈ രണ്ടുപേരിൽ ആരാണെന്ന് പറ. നിന്റെ അച്ഛനാണല്ലേ? ചേട്ടാ, ഇത് നമ്മുടെ മാറ്ററല്ല, ഈ എന്റെ മാറ്ററാ, പേഴ്സണലാ. ചേട്ടൻ പേടിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാന്ന്. അത് പോട്ടെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ആദ്യം നിങ്ങളോട് പറയേണ്ടത്. ബട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം ബിസി ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മോളെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. നല്ലൊരു കല്യാണ മണ്ഡപം നോക്ക്, അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ തന്നെ താലി കെട്ടിക്കോളാം. എന്താ മീസ് നോക്കുന്നേ? വന്നപ്പോ തുടങ്ങി അടിയാണോ? നിർത്താനാ പറഞ്ഞേ? ഇവനൊക്കെ ഒരുമാതിരി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആരാന്നറിയാതെ ഈ പണി കാണിക്കുന്നത്? നിങ്ങള് ഞങ്ങളുടെ പുറകിലേ പോലീസും പട്ടാളം മാത്രമല്ല, മാഫിയ ഗാങ് എന്നും പറഞ്ഞൊരു കൂട്ടം തന്നെയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നിങ്ങൾ ആരും ജീവനോട് ഇവിടുന്ന് പോവില്ല, അത് ഓർത്തോ, അതാ നല്ലത്. എന്താടാ നോക്കി നിൽക്കുന്നേ? ദേ കണ്ടോ, നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്താ വേണ്ടത്? അതെ, ഓട്ടോ ചാർജ് എന്നാ എനിക്ക് പോയായിരുന്നു. എന്റെ ഓട്ടോ ചാർജ്. ഇവൻ ഇതിന്റെ ഇടയ്ക്ക് ഓട്ടോ കാശ്. ആരാ നിങ്ങള്? എന്താ വേണ്ടേ? എന്റെ ആളിവിടെ എത്തിക്കഴിഞ്ഞു. തട്ടേക്ക് സാറേ ഇവനെ, ഈ മീശക്കാരനെ വേണം ആദ്യം തട്ടാൻ. തട്ടിയേക്ക്, 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 ഇവനെ കൊല്ലണം, ഇവനെ കൊല്ലണം സാറേ. ഇവനെ വെച്ചേക്കരുത്, കൊന്നേക്ക്, കൊന്നേക്ക്. കണ്ടില്ല എന്റെ ആൾക്കാർ ഇവിടെ എത്തിയത്? നിർത്ത്, നിർത്ത്. അല്ല, ഇവനെന്താണ് വായി തോന്നേക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് ഇവൻ? ഇവനാ ഗിരി. അല്ല, ഗിരിയോ? ഡപ്പി എവിടെയാണ് സാറേ? ഞാൻ ഗിരിയല്ല, ഹരിയാണ് കേട്ടാ. അപ്പോ അവനാണോ ഗിരി? ആ, അതെ അതെ. എന്തോന്നാടാ? അപ്പൊ ഗിരി എവിടെ? എന്തോന്നാടാ നീ ചാക്കിട്ട് ചൂണ്ടിക്കാണിക്കുന്നെ? ചാക്കിട്ടിന് അടുത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ? അയാളാണ്. അത് ശരിയാണല്ലോ. ഡേയ്, അതിന്റെ അടി കയറിക്കാതെ ഇങ്ങോട്ടിറങ്ങി വാടേ. പോക്കടാവനെക്കടാ. ഇതാണോ ഗിരി? ഒരു ഡപ്പി രാത്രിയുള്ള നിനക്ക് നേടാ എന്റെ ഡപ്പി. എല്ലാത്തിനും തൂക്കിയെടുത്ത് വണ്ടി കയറ്റി. എനിക്കിവനെ വേണം. എനിക്കും വേണം. വേണ്ട ചേട്ടാ, വിട്ട് കളഞ്ഞേക്കന്നെ. പണി കൊടുക്കാല്ലേ? യവനെ എന്റെ കൂടെ വിട്ടിട്ട് ആ കുട്ടിച്ചാത്തന് വേണമെങ്കിൽ കൊണ്ടുപോകും. ഞാൻ ആരാണെന്ന് അറിയാമോ? ഇതേ പഴയ സിനിമാ ഡയലോഗ. ഈ തോർത്തെ മുഖം തുടയ്ക്കാൻ വെച്ചേക്കുന്നതല്ല, ഇത് വെച്ച് കഴിഞ്ഞ ശബ്ദം കേൾക്കില്ല. ശബ്ദം എനിക്ക് ഭയങ്കര അലർജിയാ. ഡാ, പെട്ടെന്ന് വാടാ, ഇല്ലെങ്കിൽ അവന്റെ കരച്ചിൽ കേൾക്കേണ്ടി വരും. ഇവിടെ ഏതാ
അടിപൊളി കമ്പനി എനിക്ക് തന്നു. ഒന്ന് തരും ഞാൻ. ആരാടാ അവള്? കാഞ്ചന എന്നാ അവിടെ പേര്? എന്തോന്ന്? ലണ്ടനിൽ നിന്ന് വന്ന കാഞ്ചന ചേട്ടാ. നിന്നെ അന്വേഷിച്ചു വന്നാണോ? ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? അവളുടെ പരാക്രമം കണ്ടിട്ട് എത്ര പേര് പോയെന്നറിയോ? പൊന്ന പുന്നാര മോള്, ആ ഡെപ്പി കൈ കിട്ടിക്കോട്ടെ. ഡാ ഡെപ്പി എവിടാ? അതെ ചേട്ടായി, ഡാ ഡെപ്പി എവിടാ? എന്നോട് ചോദിച്ചാ അത്, പിന്നെ അത് ഗിരിയുടെയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഗിരി ഇവിടെയാ? ഗിരിയെ കാഞ്ചന ഇവിടുന്ന് കൊണ്ടുപോയി കേട്ടോ. ഷോ, നിന്നെ തേടി വന്ന അവൾ എന്തിനാടാ അവനെ കൊണ്ടുപോയത്? നിന്നെ കൊണ്ടല്ലോ അവളെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കും? പറയടാ. അയ്യോ അടിക്കാതെ. ആരാടാ അവിടെ ഇന്റർവെൽ കിട്ടത്? ചേട്ടാ, അത് ഇന്റർവെൽ അല്ല, അതെന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. റിംഗ് ടോണോ? അതിനെന്താ സംശയം? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ് ചേട്ടാ. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറും കൂടിയാണ് ഞാന്. ജീവിതത്തിൽ അദ്ദേഹത്തെ പോലെ വലിയ ആളായിട്ട് വലിയ വലിയ ഹീറോയിൻസിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരുപാട് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാ ജീവനോട് ഇരിക്കുന്നത് തന്നെ. ചേച്ചി ഫോൺ എടുക്ക്. ഹലോ. ഹലോ, ഹരിയാണോ? നീ കാഞ്ചനയാണോ? അല്ല. പിന്നെ എന്തിനാ നീ ഫോൺ എടുത്തേ? നീ എന്തിനാ ഫോൺ ചെയ്തേ? കാഞ്ചനയോട് സംസാരിക്കണം. എനിക്ക് ഹരിയോട് സംസാരിക്കണം. ഫോൺ കാഞ്ചനയ്ക്ക് കൊടുക്ക്. ഹരിക്ക് നീ ഫോൺ കൊടുക്ക്. എടാ, അവളോട് സംസാരിച്ചിട്ട് ഗിരിയോട് വരാൻ പറ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ വിളിച്ചോ. ഞാൻ എന്ത് സംസാരിക്കണം? അയ്യോ, നിങ്ങൾ സംസാരിച്ചാൽ മതി. വേണ്ട ചേട്ടാ, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. സംസാരിക്ക് ചേട്ടായി. കൊല്ലക്കുടിയില് സൂചി വിൽപ്പന കണ്ടില്ലേ, കണ്ടില്ലേ? സംഗതിയുടെ കിടപ്പ് കണ്ടില്ലേ ചേട്ടാ? ചേട്ടൻ മേടിക്കണ്ട, ധൈര്യമായിട്ട് ഫോണിൽ സംസാരിച്ചോന്ന്. ഹലോ, എന്റെ പേര് അലക്സന്നാ.
ഹരി എവിടെ? ഗിരി എവിടെ? എനിക്ക് ഹരിയോട് സംസാരിക്കണം. എനിക്ക് ഗിരിയെ വേണം. എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് ഓക്കേ. അല്ല, നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഓട്ടോക്കാണോ പഞ്ഞം? ഓട്ടോ എങ്ങോട്ടോ പോണ്ടേ? എന്റെ അമ്മോ, ഒരു ഗർഭിണി അങ്ങനെ വണ്ടി കയറിയിരുന്നെങ്കിൽ അവൾ ഇതിനകത്ത് പെറുവായിരുന്നു. അയ്യോ, ആ തൃഷ പുന്നാരമോളെ എവിടെ പോയി കിടക്കുക? തൃഷയല്ല, നയൻതാരല്ല, കാഞ്ചന. 300 ദിവസം ശാന്ത. ഇത് പുതിയതാണല്ലോ, ഇവളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇനിയും ഉണ്ടോ ലിസ്റ്റില്? ഞാൻ പറയണോ? വിദേശത്തുള്ള വെള്ളക്കാരിയാണെന്ന് വിചാരിച്ചപ്പോ കൊണ്ടൊന്ന് പട്ടിക്കാട്ടി നിർത്തിക്കാ പിശാച്ച്. അവളിങ് വരട്ടെ വെച്ചിട്ടുണ്ട്. എന്റെ ഏട്ടാ, ഞാൻ ചുമ്മാ ഒന്ന് ഫിസിലടിച്ചപ്പോഴേ ഒരാഴ്ച എന്റെ കട്ടമ്പടം അടക്കിയത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനെ എടുത്ത് ഒറ്റയടിക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കളയവേ. എന്തുവാടാ ഈ പറയുന്നത്? സത്യം പറഞ്ഞ സണ്ണി ലിയോ ആണ് സത്യം. ചേട്ടായി, ഇതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. ഈ പട്ടിക്കാട്ടിലൂടെ ആരാടാ ഓട്ടോ ഓടിക്കുന്നത്? അതും ഷെയർ ഓട്ടോ. അത് നമ്മുടെ ആളാടാ. വരട്ടെ. കാശ് ഒന്ന് നിക്കടാ. ചേട്ടായി, ബിസിനസ്സാണ് ബിസിനസ്. ആ അതെ, ആ ഗിരി എങ്ങോട്ട് വിട്? പറ്റില്ല. ഹരി എങ്ങോട്ട് വിട്? ആദ്യം നീ ഗിരിയെ വിട്, അതിനുശേഷം ഞാൻ ഹരിയെ വിടാ. നിന്നെ പോലെ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്നവനെന്ന് ഞാൻ വിശ്വസിക്കില്ല. അല്ലടാ, ബ്ലൂ കണ്ടാലേ കുഴപ്പമുള്ളൂ, ബ്ലൂ ഇട്ടാലും ഇവിടെ പ്രശ്നമാണ്. ഈ സത്യം പറഞ്ഞ എപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ചേട്ടായി. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതെ, നമുക്ക് ഒരുമിച്ച് ഒരു കാര്യം ചെയ്താലോ? എന്തോന്ന് ചേട്ടായി? ബിസിനസ് ആളാ. ഞാൻ എവിടെയാണ് നിർത്തിയത്? എന്തോ കാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ അപ്പോഴേ ഒരേ സമയത്ത് നീ ഗിരിയെ വിട്, ഹരിയെ ഞാൻ അങ്ങോട്ട് വിടാം. ഓക്കേ. അയ്യോ, എന്റെ പൊന്നേട്ട എന്നെ അങ്ങോട്ട് വിടില്ല. ഞാൻ പോയില്ല, പ്ലീസ് എന്നെ അയക്കില്ല. ഗോ. ഹരിയെ ഗിരിയൊക്കെ പിന്നെ അയക്ക്, ആദ്യം ഓട്ടോ ചാർജ് ചെയ്തിട്ട് എന്നെ അയക്കാൻ നോക്ക്. എല്ലാം കൂടെ ചൂണ്ടിക്കൊണ്ടിരിക്കുക താത്തടാ, വരുന്നവൻ പേടിച്ചോടും. ചേട്ടാ, എങ്ങനെയെങ്കിലും രക്ഷിക്കാ പ്ലീസ്. അതിനിടയ്ക്ക് നീ പരിവാക്കില്ലടാ. നമുക്ക് രക്ഷപ്പെടാന്ന് നോക്കിയോ. നീ എങ്കിലും പോയി സന്തോഷത്തിരിക്കണ. ചേട്ടനെ കുറിച്ച് ചോദിച്ചോക്കെ. ഗിരി ഗിരിയാടാ, വരുവാടേ. നിന്നെ പിടിക്കാനായിട്ട് ഞാൻ 9,000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് എടുത്ത് കേരളോ. വേണ്ട മേഡം, ഞാൻ അവരോട് പോയിക്കോളാം. മേഡം, ഓട്ടോ ഒന്ന് തള്ളിക്ക്. ഡപ്പി ഡപ്പി എടുക്കടാ. ഡപ്പി കാരണം ഹരി ഹരിയ ഹരിയെ പിടിക്ക, ഹരിയെ പിടിക്ക, ഹരിയെ പിടിക്കട്ടെ. എന്നെ അല്ല, എന്നെ ഷൂട്ട് ചെയ്യല്ലേ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുതേ. നിങ്ങളുടെ ഫോൺ അടിക്കുന്നേ. ഹലോ, എനിക്ക് ഹരിയെ വേണം. തരാൻ പറ്റില്ല. ഓക്കേ ഓക്കേ. 1 lakh. 10 lakh. നെക്സ്റ്റ് ബുള്ളറ്റ് ഹരിയുടെ ബ്രെയിൻ. ഓക്കേ, ഡു വൺ തിങ്. ഫസ്റ്റ് യൂസ് ആൻഡ് ഹരി, അതിനുശേഷം ഐ ഹാവ് ഡപ്പി. ഐ ഗിവ് യു. ഓക്കേ ഓക്കേ, താങ്ക് യു. എന്റെ ഇംഗ്ലീഷ് കേട്ട് പേടിച്ചാ ചേട്ടായി. ചേട്ടായി ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ ബോളിവുഡ് സിനിമ കണ്ടതുപോലെ തോന്നുന്നു. പക്ഷേ ഡപ്പി അവിടെ കയ്യിൽ കൊടുത്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
ആദ്യം ഹരി വരട്ടെ. വന്നിട്ട് ഹരി വന്നാൽ ഡെപ്പി വരും. ഡെപ്പി വന്നു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞമ്മയെ ഡാൻസ് കാണും. ചേട്ടായി, പഴയ സിനിമയിലെ വില്ലൻ ജോസ് പ്രകാശ് സംസാരിക്കുന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. യൗമാർ ഡെപ്പി അന്വേഷിക്കണോ ചെസ് കളിക്കണോ? എടാ ഡെപ്പി എടുക്കടാ, നോക്കടാ. നീ ഓടിയന്റെ അടുത്ത് മായം കളിക്ക. നീ പൈസ കൊടുത്ത് പടം കാണുന്നവന, ഞാൻ പൈസ വാങ്ങി പടം കാണിക്കുന്നവൻ. പറയുന്നോ അതോ മരിക്കട്ടെ? ചേട്ടാ, ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. എടാ, നിനക്കറിയാന്നാ ഗിരി പറഞ്ഞല്ലോ. ഡെപ്പി ഡെപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഏത് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന ഡെപ്പ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ട് എന്റെ പൊന്നു സാറേ. നിങ്ങൾ പറയുന്ന ഡെപ്പ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുതരാം. ഞങ്ങൾ ഇപ്പൊ വിട്ടേക്ക് സാറേ. ഇപ്പൊ അവന് കിട്ടിയ അവൻ തരാന്ന് പറയുന്നറാ. ഇതെന്ത് ശരിയാവൂല? എവിടെ നെഞ്ചിലൊരു തുള വീണല്ലോ. ശരിയാവൂല ചേട്ടാ. എന്റെ തിയേറ്ററിൽ പടം തുടങ്ങിക്കഴിഞ്ഞാൽ ശബ്ദം പുറത്തു വരും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതുക്കെ പറ പതുക്കെ. ഇത്രയും പതുക്കെ അല്ലടാ. ഫോൺ ഒന്ന് വേണം. എടാ, ഫോൺ കൊടുക്കടാ. എടാ, നല്ല ഫോണാടാ. നീ വിളിച്ചോ? ലോക്ക് ചെയ്തൊക്കെ ചേട്ടാ. ഇത് ലോക്ക് എടുത്ത് കൊടുക്കടാ. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ഞോണ്ടല്. ഡേയ്, നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അതിന്ന് വിളിച്ചൂടെ? ബാലൻസ് ഇല്ലാതാ. ഹലോ മൊലാളി, ഞാൻ ഹരിയ സംസാരിക്കുന്നു. എനിക്കറിയാവടാ, നീ ഇപ്പൊ തെൻകാശിയിലുണ്ടല്ലേ. എന്ത് ധൈര്യത്തിലാടാ നീ ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തേ? അതല്ല മൊലാളി, ഞാൻ നമ്മുടെ ഗോഡൌണിലാണേ ഉള്ളത്. ഗോഡൌണിലോ? അവിടെ തന്നെ നിക്ക്, ഇപ്പൊ വരാടാ. 5 മിനിറ്റിനുള്ളിൽ വരാ. അഞ്ചു മിനിറ്റിനുള്ളിൽ വരാന്നാ പറഞ്ഞത് കേട്ടാ. ആരാ ഇവരൊക്കെ? ആരടാ നിങ്ങളൊക്കെ? ഞാൻ അറിയാതെ എങ്ങനെയാടാ നിങ്ങളൊക്കെ എന്റെ ഗോഡൌണിൽ വന്നെ? ചേട്ടായി, നിങ്ങളായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഒരുപാട് സമയമായി. നീയാ ലേറ്റ്. നിന്റെ കടയിൽ സാധനം കൊണ്ടുപോയി പറഞ്ഞില്ലേ? യുവമാരാണ് നോക്കിയേ. അതെ, യുവമാര് തന്നെയാ. യുവമാര് തന്നെ ചേട്ടായി, യുവമാര് തന്നെ. വായിട്ട് അലക്കണ്ട. ഒരടിക്ക് നീ 4 കാരണം പറഞ്ഞല്ലോ. അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഡെപ്പി പൊക്കി നീ നിന്റെ കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണാനല്ലെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നല്ലേ. അപ്പൊ ഞാൻ എവിടെയാണോ നിർത്തിയത്? അതെയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നീയൊക്കെ എന്റെ കൂടെ ഇത്ര നാൾ നിന്നിട്ട് കണ്ടുപഠിക്കണം. അവനെ എവിടെയാന്ന് ഡെപ്പി? ഡെപ്പി ഡെപ്പി എവിടെ? ഏത് ഡെപ്പിയാ ചേട്ടായി? അയ്യോ, കേട്ടില്ലേ, എന്തൊരു കള്ളോ പറയുന്നു. മരിക്കുന്നു, നിന്റെ മുട്ടത്തല ചെതറി. കഷണ്ടി നോക്കി, ഉച്ചി തന്നെ. അപ്പൊ ഉച്ചി നോക്കി തന്നെ വെടിവെക്കാം. തല മാറി എന്റെ തലയിലേക്കാണ് വെടിവെച്ച. അയ്യോ, കഷണ്ടി എന്ന് പറഞ്ഞത് അയാളെ കഷണ്ടി കൺഫ്യൂഷൻ ആക്കുന്നു. എന്റെ തലയിൽ അറിയാതെ വെടിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറയാം ചേട്ടായി, അതിന്റെ അളിയന്റെ കയ്യിലുണ്ട്. ആർക്കറിയാടാ ഇതൊക്കെ? നിന്റെ അടുത്ത് ചോദിച്ചാ എവന്റെ ഇരിക്കണം എന്ന് പറയും, എവന്റെ അടുത്ത് ചോദിച്ചാ അവന്റെ ഇരിക്കണം എന്ന് പറയും. ഇനി എവന്റെ അളിയൻ വന്നിട്ട് ആരുടെ ഇരിക്കുന്നെന്ന് പറയോ? എന്തോ ശോകം, ശോകം, ശോകം. ഡാ, നീ എന്തിനാ എനിക്ക് പറഞ്ഞിരുന്നേ? എനിക്ക് എന്താണ് പറയണ്ടെന്ന് അറിയാം. നീ അവിടെ മിണ്ടാതിരിക്ക. ഞാൻ എന്താ പറഞ്ഞു ചേട്ടാ? പറയടാ. അളിയനെ ഫോൺ ചെയ്ത് വരാൻ പറ. നിന്റെ അളിയനെ പെട്ടെന്ന് വിളി. പറയാം. നന്ദി ഉണ്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ അളിയ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഗോഡൌണിലേക്ക് വന്നാ മതി. ആ കള്ളന്മാര് ഹരിയും ഗിരിയും ഇവിടെ തന്നെയുണ്ട്. വേഗം വാ, പെട്ടെന്ന് വാ. ചേട്ടായി, അളിയൻ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു ചേട്ടായി. അതുവരെ നീ ഇവിടെ മിണ്ടാതിരുന്നോളണം. എഴുന്നേക്കടാ, എനിക്ക് അത് കൊള്ളാലോ. ഓമന മോനെ, താഴെ ഇരിക്കണം. Oh.
കള്ളന്മാരെ എനിക്കിട്ട് തന്നെ നീയൊക്കെ പണി തന്നു അല്ലേ? ഇത് കണ്ടില്ലേ ചേട്ടാ, 16 അടിയന്തരത്തിന് ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ല ചേട്ടാ, ഇതെന്തോന്നാ ചേട്ടാ? എനിക്ക് കൊടവയറും മുട്ടും കൊഴുപ്പ്. ഊണ് കഴിക്കുന്നത് പോലെ ഇരിക്കാനല്ല പറഞ്ഞത്, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയിരിക്കൂലേ? അല്ല ചാൻസി റാണി, എന്തിനാ ചിരിക്കുന്നേ? മനീഷ നീ പറ, ഇതിന് എന്റെ അസിസ്റ്റന്റ് മതി, എപ്പോഴോ പണി തീർന്നെ. ആരാടേ ഇവനാ? ഹേയ് എന്ത് ചെയ്യും? ലെഫ്റ്റിലെ തോക്ക് കാണിക്കേ, റൈറ്റിൽ അവൻ ഡപ്പി എടുക്കും. എന്തടേ, ശ്രീലങ്കയിൽ നിന്ന് ടി ജി രവിയ? ആ അവൻ തന്നെ വാതുറന്നു വെക്കാൻ. അവള് വലിയ തോക്കെടുത്ത് കാണിച്ചപ്പോ അവന് ചെറിയ തോക്കെടുത്ത് ഷൂട്ട് ചെയ്താ എന്റെ സിസ്റ്റർ മരിക്കുമായിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്താ നീയൊക്കെ പരലോകത്ത് പോകും. അതിനിടെ ഞാനും ചോദിക്കും, നിനക്കെന്താടാ ഇവിടെ കാര്യം? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടരുതെന്ന്. നിനക്ക് കിട്ടേണ്ടത് കിട്ടും, പോ 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 പോവാ. നോക്ക് ചേട്ടായി, ഇതാണ് എന്റെ സ്വന്തം അളിയൻ. ഇവനാ? ഇയാളാണോ അളിയൻ? അപ്പൊ ഡെപ്പി അവന്റെ കയ്യിലാ? അതെ ചേട്ടായി. എടാ പോലീസാറ, ആ എനിക്ക് അറിയായിരുന്നടാ നീ ആള് കൊള്ളാലടാ. എന്റെ ഇന്ന് ഡെപ്പി വാങ്ങിക്കുക, അതിന്റെ പുറകെ പൈസ, പിന്നെ എന്നെ ഇങ്ങനിട്ട് കുഴപ്പിക്കുക. സത്യത്തിൽ നീ ഒരു തരികിട പോലീസ്. ഡെപ്പിയും കുപ്പിയും ഒന്നും എന്റെ അടുത്തില്ല. നിങ്ങൾക്കറിയോ നിങ്ങൾ തന്ന 10 ലക്ഷം രൂപ കളവ് പോയി? ആരാ മോട്ടിച്ചാന്നറിയോ? ദേ ഈ ഇരിക്കുന്ന പെരുങ്കള്ളന്മാരാ. അപ്പോ ഇത് നിങ്ങളുടെ പണിയാണോ? അറിയാതെ എന്തോ സംഭവിച്ച. ഇനിയും ഉണ്ടോടാ ഇതുപോലെ വേറെ എന്തെങ്കിലും? കേട്ടോ വൃത്തിയേട്ടന്മാരെ, എന്റെ അളിയന്റെ വീട്ടിൽ നിങ്ങൾ കേറി മോഷ്ടിച്ചല്ലേ? രണ്ടു വീട്ടിലും കേറി. എനിക്കറിയാവടാ, എന്റെ വീട്ടിലും എന്റെ അളിയന്റെ വീട്ടിലും. ആഹാ, നിങ്ങളുടെ അളിയന്റെ രണ്ട് സെറ്റപ്പിലും കേറി. അളിയാ, എന്താ ഇവന്മാര് പറയുന്നത്? ഇടയ്ക്ക് വന്നൊരു കേസായിരുന്നു, ഭർത്താവിനെ കൊന്നതാ. വിഷമം കണ്ടപ്പോ ഒരു ജീവിതം കൊടുത്തു. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട അളിയാസ്കൽ. എന്റെ ചേച്ചിയോട് 10 ലക്ഷം രൂപയും വാങ്ങി നാട് വിട്ടവനാണ്. 1 ലക്ഷം രൂപ മുക്കി ചേട്ടാ, കുടിക്കുന്ന ബിസ്കിലെ മൂത്രം ഒഴിച്ചു വെച്ചു ചേട്ടാ. ആദ്യം എന്റെ 1 ലക്ഷം രൂപ മേടിച്ചു. എന്റെ കയ്യിൽ നിന്ന് ഒരു ഡെപ്പി എടുത്തില്ലേ, അതിന് 1 കോടി രൂപയുണ്ടെന്ന് അങ്ങ് വെച്ചോ. ആ അത് മാത്രമല്ല, അവന്റെ നിന്ന് 1 10 ലക്ഷം കൂടെ അങ്ങ് മുക്കി. 1 10 ഓണർ കടയിൽ നിന്ന് 1 ലക്ഷം കൂടെ അങ്ങ് എടുത്തു. 1 11 ഒന്ന് നിക്കോച്ചേ. ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് പറയാം. ആ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം അങ്ങ് താഴ്ത്തി. 1 21 എല്ലാ കണക്കുകളും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിനക്ക് അതിന് കണക്കപ്പിള്ളായിട്ടിരുന്നുണ്ടേടാ. അപ്പൊ ഞാൻ എവിടെ നിർത്തിയ? ഇംഗ്ലീഷുകാരുടെ നടുവില നിർത്തിയ. അല്ലല്ല, പറഞ്ഞ് നിർത്തിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വന്നത്, ആ ഡെപ്പി എന്റെ കയ്യിൽ ഇങ്ങോട്ട് തന്നെന്ന് വെച്ചോ. ഇവരുടെ പണമല്ല ഞാൻ സെറ്റിൽ ചെയ്ത് തരാം. അതും തന്നേക്കാം കൊച്ചേ. അപ്പൊ എന്റെ പൈസയോ? നിനക്ക് ഞാൻ തന്നേക്കാം. എന്താണ് നിങ്ങൾ കൊടുക്കില്ലേ? ശരി ഏട്ടാ, കൊടുക്കാം. വാ 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 വാ, എല്ലാരും വിളിക്ക്. എന്തോ ഞാൻ മറന്നല്ലോ. ഇടാ, ഒന്നിനെ അങ്ങ് വിടാതെ അങ്ങ് പൊക്കിക്കോ. ആ എത്ര പടത്തി കണ്ടിട്ടുണ്ടാ, കഴുത്തി കത്തി വെച്ച് കഴിഞ്ഞാൽ തോക്ക് താഴ്ത്തണം. ഒന്ന് താഴ്ത്തി പിടിയടേ. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ വായിൽ തോക്ക് വെച്ചിട്ട് എന്നെ പേടിപ്പിക്കുന്നോ നീ? ആദ്യം എന്റെ മകളെ പ്രേമിച്ചവനെ തട്ടാം, പിന്നെ നിങ്ങളെല്ലാവരെയും കൊല്ലും ഞാൻ. എടാ പരമേശ്വര, വെട്ടടാവനെ. ദേ അങ്ങോട്ട് നോക്ക്. അല്ല, ഇവളും ഭയങ്കര ഷാർപ്പാണല്ലോ. ഒന്ന് അടങ്ങു കൊച്ചേ, നിനക്ക് നിന്റെ ചേച്ചിക്ക് എപ്പോഴും വെടിവെപ്പ് മാത്രമുള്ള. ഇത് കണ്ട, ഒരു ഇംഗ്ലീഷുകാരിക്കുള്ള സ്നേഹം പോലും ഇന്ത്യക്കാർക്കില്ലല്ലോടാ. അല്ല നീ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? സമയമാണ് ചേട്ടാ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 2 1 ഇല്ല ചേട്ടായിയുടെ ബർത്ത്ഡേ. എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? ഒരിക്കൽ പോലും ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. അതെ ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് എന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അറിഞ്ഞില്ല, അറിഞ്ഞില്ല. എല്ലാരും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്, നീ ആമസോണിന് എന്നെ ഓർഡർ കൊടുത്തല്ലോടാ. ഇന്ന് അങ്ങോട്ട് മുറിക്കേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം.
പാതിരാത്രിക്ക് അരിവാൾ കൊണ്ട് കേക്ക് മുറിക്കുന്ന ഒരേ ഒരു ചേട്ടായി എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എന്തോ ഒന്നിന്റെ കുറവുണ്ടോ ചേട്ടായി? ബർത്ത്ഡേ പാട്ട് വേണ്ടേ? നീ എന്റെ തങ്കക്കുടവട, നീ തന്നെ പാടിക്കോ. ശരി ചേട്ടായി. ജീവനോടുണ്ടാവാൻ പാടില്ല, ഒരുത്തൻ പോലും ജീവനോടെ ഇല്ല. അയ്യോ, നമ്മുടെ കാവൽ മാലാക, ഇതുവരെ ഒരു പെണ്ണ് എൻകൗണ്ടർ ചെയ്ത ചരിത്രം ഇല്ല അല്ലേടാ. ഡാ, എല്ലാരും എൻകൗണ്ടർ ചെയ്താ. നീ ചെയ്തു കഴിഞ്ഞാൽ അത് നിൻകൗണ്ടർ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് എൻകൗണ്ടർ. എന്നാ നമുക്ക് പോവാ? തിയേറ്ററിന്റെ ഓണർ അല്ലേ, ഒരുപാട് സിനിമ കാണുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയത്. ഈ കേസ് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും മാഡം? ഈ ഗാംഗ്സ്റ്റർ ടീമിന് നേരത്തെ തന്നെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവന്മാര് തന്നെ പരസ്പരം വെടിവെച്ചു കൊന്നു. അവരുടെ പാർട്ണറായിരുന്ന നമ്മുടെ ഇൻസ്പെക്ടറും എൻകൗണ്ടറിൽ മരിച്ചു. CBIയുടെ എൻക്വയറി ഉണ്ടാവും, മീഡിയക്കാരുടെ വക വാർത്തകൾ വേറെ, ഹോം മിനിസ്റ്ററിന് കുറച്ച് പ്രഷർ കൂടും, കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ പ്രശ്നം വരും, ഇതെല്ലാവരും അങ്ങ് മറക്കും. ദാറ്റ്സ് ഓൾ. എല്ലാരും മേലേക്ക് പോയി, നമ്മളെ ഇവന്മാര് വെടിവെക്കും. വേഗം വാ. എന്ത് പറ്റിയടേ വാടേ? വാടേ എന്ന് പറഞ്ഞ പോക്കറ്റ് 10 പൈസ ഇല്ല, ഉടുതുണി ഇല്ല. വരാൻ പറഞ്ഞ ഞാൻ എങ്ങോട്ടേ വരുന്നേ? ഇത് വെച്ചോ. എന്തു ഏട്ടാ ഇത്? ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ലണ്ടനിൽ പോകുന്നേ? എന്നാലേ ഇതും കൂടെ നിന്റെ കയ്യിലിരിക്കും. വെച്ചോ വെച്ചോ വെച്ചോ, എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ തന്നെ വെച്ചോ. 5 ലക്ഷം രൂപ വീട് വെച്ചിട്ടില്ലേ, അത് പലിശക്ക് കൊടുത്തിട്ട് കുടുംബമായിട്ട് സന്തോഷം അങ്ങോട്ട് ജീവിച്ചാൽ മതി. പൊയ്ക്കോ പൊയ്ക്കോ. ഒന്ന് മനസ്സിലാകുന്ന പോലെ പറയണേ. അതല്ല ഏട്ടാ, ഒരു 5 ലക്ഷം രൂപ ചേട്ടൻ വീട്ടിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് കുറച്ച് എനിക്ക് തന്നാ ഞാനും അത് പലിശക്ക് കൊടുത്ത് എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാ എത്രയാ? പകുതി. പകുതിയോ? എടാ, എനിക്ക് കുടുംബം പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ. എവിടെ പോയി? അയ്യോ, നിങ്ങൾ ഇവിടെ? രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ താലി കെട്ടി കൂട്ടിക്കൊണ്ടു വന്നതാ. കുട്ടികളൊക്കെ കമിങ് സൂൺ. അച്ഛാ, അനിയൻ മര്യാദക്ക് സ്കൂളിലേക്ക് വരുന്നേ ഇല്ല അച്ഛാ. അല്ല അച്ഛാ, അവൻ കള്ളം പറ, ഞാൻ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ. തേണ്ടി തിരിഞ്ഞ് വന്നിരിക്കുക. ഗുളിയെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു, വാങ്ങിച്ചോണ്ട് വന്നോടാ നീ. അവനെവിടെ വാങ്ങിച്ചോണ്ട് വരാനാ? ഞാൻ കണ്ണി കാണുന്ന ഗുളിയെ എല്ലാം വലിച്ചു കയറ്റുക. ഒന്ന് ചുമ്മാ ഇരിക്കേ, ചുമ്മാ വാജ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ജയിലെന്ന് വിചാരിച്ചു. ഈ തള്ളയെ പറ്റി നിനക്ക് അറിയില്ല കേട്ടോ. എടാ മൂത്തവനെ, ആ ഗുളിയെ പറ്റി ഇങ്ങ എടുക്ക, എല്ലാം കൂടെ തിന്ന് ഞാൻ ഇവനെ മുമ്പിൽ കിടന്ന് ചാവട്ടെ. അയ്യോ, സ്നേഹിച്ച് മരിക്കണം. ഹരി, നീ ഇതങ്ങ് വെച്ചോ, എന്നെ നോക്ക. താങ്ക് യു ഏട്ടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. അച്ഛൻ എഴുന്നേറ്റ് വന്നേ. ശരി പോ, ഞാൻ വരാം. ഇതെന്താ ഏട്ടാ സെൽഫി എടുക്കാൻ വേണ്ടി ഇടാ മോനെ? അമ്മക്ക് എന്താ പറ്റിയത്? ഏത് മരുന്ന് നീ കൊടുത്തത്? ഈ ഡബ്ബിക്കകത്തുള്ള മരുന്ന് ഞാൻ എടുത്ത് കൊടുത്തതേ ഉള്ളു. ചേട്ടാ, കണ്ണാടി വെച്ച നായുടെ ഡപ്പി. ഈ ഡപ്പിയുടെ വില 1 കോടിയാണ്. 1 കോടിയോ? 1 കോടി രൂപ. കുട്ടികളെ കൊണ്ട് വേഗം ഇറങ്ങാൻ നോക്കാം. ഞാൻ ഗുളിക പാത്രം എടുത്ത് വെക്കണേ. ഞാൻ മൊത്തം എടുത്ത് വെച്ചേക്കാം, ഏത് വേണം എടുത്തോ.
എടാ, എനിക്കെപ്പോ മൂഡ് വരുന്നോ അപ്പ ഞങ്ങള് പൊക്കിയിരിക്കും. ചിരിയാൽ മയക്കിടുമോ ഇവനൊരു ചിരിയാ.